ആണല്ലോ സാധനം ഏതാടോ തല്ലിപ്പൊളിയാ സാറേ ആ കായംകുളം കമലമ്മയുടെ മോളാ ഓ കമലമ്മയാണോ മാതൃവാഹനം ഓ ഇപ്പൊ ആകർഷണ വരവൊക്കെ പോയി ഓ പണ്ടവൾ ആരായിരുന്നു എന്റെ അളിയ അന്ന് കമലമ്മ വേറും സംസ്ഥാന വ്യാപകം മാത്രമായിരുന്നു ഈ മോളങ്ങനെയല്ല അന്താരാഷ്ട്രീയമാകും ഇപ്പൊ ഗാനമേളയാ തുടക്കം അങ്ങനെയാ പിന്നെ അങ്ങോട്ട് നല്ല വേളല്ലേ നീ ഒന്ന് ഇവിടെ നിൽക്കു പോളെ ഞാൻ ആ കടവരെ ഒന്ന് പോയിച്ചു വരട്ടെ ഇച്ചിരി മുറുക്കാൻ വാങ്ങിച്ചു ജാതി അല്ലടേ ഇവരെ ഏതാണ്ടൊക്കെ ചോദിക്കുന്ന ആശാനെ എന്തു വേണം അല്ല ഇന്ന് പരിപാടി എവിടെയാണ് ചോദിക്കായിരുന്നു അത്രയേ ഉള്ളോ ഞാൻ കരുതി വല്ല മന്ത്രിസഭയുടെ കാര്യം വല്ലതും സംസാരിക്കാനായിരുന്നു ഞങ്ങൾ ആളെ മനസ്സിലായി കേട്ടോ ഓഹോ മനസ്സിലായോ കണക്കായി പോയി ഒരു കാര്യം ചെയ്താല് മറന്നുപോകാതെ ഒന്ന് കുളിച്ചിട്ടാല് അമ്മ വീട്ടിനകത്തിരിക്കുന്നത് കൊണ്ട് ഒന്നും അറിയുന്നില്ല എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ എന്തൊക്കെ ചീത്തകളാണ് ഓരോരുത്തർ പറയുന്നത് ഇല്ല എന്ത് വന്നാലും ശരി ഞാൻ ഇനി ഗാനമേളയ്ക്ക് പോകുന്നില്ല എന്ന് നീ നിർബന്ധം പിടിച്ചാൽ നമ്മൾ എങ്ങനെ ജീവിക്കും മോളെ നമുക്ക് ഭൂസ്വത്തുണ്ടോ ബാങ്കിൽ പണമുണ്ടോ നമുക്ക് പട്ടിണി കിടന്ന് ചാകാം എന്നോട് ആർക്കും എന്തുമാകാമെന്ന മട്ടാണ് എല്ലാവർക്കും പുച്ഛമാണ് കായംകുളം കമലമ്മയുടെ മോളായി പോയതുകൊണ്ട് നീ എന്റെ മോളായി പോയതുകൊണ്ടാണ് നിനക്ക് ഇത്രയേറെ വേദനകൾ അനുഭവിക്കേണ്ടി വന്നത് ഈ ലോകം അതിന്റെ പക മുഴുവനും എന്നോട് തീർത്ത് തൃപ്തിപ്പെടുമെന്ന് ഞാൻ സമാധാനപ്പെട്ടു ഇല്ല അവർ നിന്നെയും വെറുതെ വിടില്ല ഞാനൊരു നാടകക്കാരിയായി പോയതിന് ഇത്ര നീണ്ടു നിൽക്കുന്ന ശിക്ഷ നീ എനിക്ക് തന്നല്ലോ ഈശ്വര ഞാൻ അമ്മയെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല സത്യത്തിൽ പലപ്പോഴും ചത്തുകളഞ്ഞാലോ എന്ന് ഞാൻ ആലോചിച്ചു അത്ര കണ്ടാണ് ആളുകൾ എന്നെ ആക്ഷേപിക്കുന്നതും കളിയാക്കുന്നതും മീന എന്തു പറയുന്നു ഇല്ല ശനി ഞാൻ പരിപാടിക്കൊന്നും ഇനി പോകുന്നില്ല അങ്ങനെ പറഞ്ഞാൽ നമ്മൾ വളരെ വിഷമിക്കൂല കുഞ്ഞ് അതുകൊണ്ട് ഞാനും നശിക്കണു അമ്മയെ പോലെ ഈ അമ്മയുടെ കണ്ണു തോർന്ന് നാം എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ പറയാൻ പോകുന്നത് മനസ്സിലായി കലയാണ് ദൈവികമാണ് എന്നൊക്കെ അല്ലേ ഒന്നുമില്ല സനെ അങ്ങനെ കലയെ സ്നേഹിക്കുന്നവരെയോ മാനിക്കുന്നവരെയോ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല അമ്മയും ആശാനും എന്നോട് കൂടുതലൊന്നും ചോദിക്കണ്ട ഈ കല ഞാൻ നിർത്തി എനിക്ക് വേണ്ട രണ്ടു മൂന്ന് പരിപാടികൾ നാം നേരത്തെ ഏറ്റുപോയതല്ലേ മോളെ അവ നടത്തിയില്ലെങ്കിൽ മോശമല്ലേ സത്യദോഷവും കൂടെ ശരി അവയ്ക്ക് പോകാം അത് കഴിഞ്ഞാൽ എന്നെ ഈ കാര്യത്തിന് നിർബന്ധിക്കരുത് എന്താ ആശാനെ
വേണ്ട സർ, മീന ഇനി ഗാനമേളയ്ക്കൊന്നും പോകുന്നില്ലെന്ന് പറയുന്നു. അവൾക്ക് ഇഷ്ടമല്ല. പക്ഷേ ഞങ്ങൾ പൊതുജനങ്ങൾക്ക് ഇഷ്ടമാണ്. നിങ്ങൾ പൊതുജനങ്ങൾ തന്നെയാണ് അവളെ കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചത്. വലിയ നിരാശയായല്ലോ. ഞങ്ങളുടെ കലാസമിതിയുടെ രക്ഷകർത്താവ് ആരാണെന്ന് അറിയാമല്ലോ. അദ്ദേഹത്തിന് കലയെന്ന് വെച്ചാൽ പ്രാണനാണ്. എന്നാൽ ഒരു കാര്യം ചെയ്യും, ഗാനമേളയ്ക്ക് പോകുന്നില്ലെന്നുള്ള വിവരം മീന തന്നെ നേരിട്ട് അദ്ദേഹത്തോട് പറയട്ടെ. അദ്ദേഹം ടി വിയിലുണ്ട്, ഡ്രസ് ചെയ്യാൻ പറയും. ടി വിയിൽ ഞാൻ വന്നാ പോരെ, അതിന് മീന എന്തിനു വരണം സാർ? എന്നാൽ രണ്ടുപേരും കൂടെ പോരെ. നീ എന്തുദ്ദേശിച്ചുകൊണ്ടാണ് അതൊക്കെ പറയുന്നത്? കലയെ പൊക്കാൻ ടി വിയിൽ വന്ന് താമസിക്കുന്നതിന്റെ പണക്കാരനോട് പറഞ്ഞേക്ക് അതിന് വേറെ ആളെ അന്വേഷിക്കാം. സൂക്ഷിച്ച് സംസാരിക്കണം. കായംകുളം കമലമ്മയുടെ വീടല്ലേ, എനിക്ക് അവരെ ഒന്ന് കാണണം. ഇങ്ങോട്ട് ഇരിക്കാൻ ഭർത്താവായിരിക്കും. തബല? ഓഹോ, കമലമ്മയുടെ തബലയാ. എന്നെ അറിയില്ലായിരിക്കും. എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. ഇരുന്നാട്ടെ. കണ്ടിരിക്കാൻ ഇടയില്ല. ഞാൻ വളരെക്കാലം ഒന്ന് സിംഗപ്പൂരിലായിരുന്നു. ഈയിടെ നാട്ടിൽ വന്നേ ഉള്ളൂ. എന്റെ പേര് ചിലപ്പോ കേട്ടിരിക്കും. ഭാസ്കർ ബാലെ. എന്തോ ഭാസ്കർ ബാലെ? ബാലെ എന്നൊരു കലാരൂപം ആദ്യമിറക്കിയത് ഞാനാണ്. സിംഗപ്പൂർ നൃത്ത നാടകത്തിന്റെ ഒരു ഒരു ടൈപ്പാണ് ബാലെ. ഓ, ബാലി വിജയം. ഇതെന്റെ മകളാണ് മീന. ഭംഗിയായിട്ട് പാടുമെന്ന് പറഞ്ഞത് ഈ പെൺകുട്ടിയാണോ? ആകെ കൂടി ഒരങ്ങേ ഉള്ളൂ. മീന കേട്ടിട്ടുണ്ടോ ഭാസ്കർ ബാലെ, ഭാസ്കർ ബാലെ എന്ന്? ഇല്ല, കേട്ടിട്ടില്ല. അതെ, ഒരു ബാലെ ട്രൂപ്പാണ്. ഞാനാണ് അതിന്റെ ഓർഗനൈസർ. അതിൽ പാട്ട് പാടാനായിട്ട് ഒരു പെൺകുട്ടിയെ വേണ്ടിയിരുന്നു. മീനയ്ക്ക് സമ്മതമാണെങ്കിൽ. ഇവിടെ നീ പാടാൻ പോകുന്നില്ലെന്നും പറഞ്ഞിരിക്കാണ്. മണ്ടത്തരം പറയുന്നു, വാസന മേടിച്ചു പോവില്ലയോ? സാർ, ജീവിതം മുരടിക്കുന്നതിനേക്കാൾ വലുതല്ലല്ലോ വാസന മുരടിക്കുന്നത്. മീനയുടെ അമ്മ അതുല്യായ ഒരു കലാകാരിയായിരുന്നു, അത് മറക്കരുത്. നാടകലോകത്തിന് ഇതുപോലെ ഒരു നടിയെ ഇനി കിട്ടുകയില്ല. പക്ഷേ അതുകൊണ്ട് എനിക്കെന്ത് കിട്ടി സാർ? പണവും പ്രശസ്തിയൊക്കെ ഉണ്ടായില്ലേ? പ്രശസ്തി നിലനിർത്താൻ പണം ചെലവാക്കേണ്ടി വന്നു. എന്റെ ശത്രുക്കൾ പോലും നാടകക്കാരികളാവരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്റെ ഈ അവസ്ഥ കണ്ടാ ഇവളും കലയെ വെറുക്കുന്നത്. സാർ വന്ന് എന്നെ ക്ഷണിച്ചതിന് നന്ദി. ഞാൻ ഈ കല അങ്ങ് നിർത്തുകയാണ്. സാർ വേറെ വല്ലവരെയും ദയവായി അന്വേഷിക്കണം. മറ്റൊന്നും വിചാരിക്കരുത്. എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞതിനും നന്ദി. വരട്ടെ സാർ. ബാലിക്ക് തബലയുടെ ആവശ്യമുണ്ടോ സാർ? ബാലിയോ? ബാലെ? ആ ബാലെ. ആ, ഇനി ഒന്നിന്റെ ആവശ്യമില്ല. ഈ രാജ്യത്തിന്റെ കാര്യങ്ങളെല്ലാം കമലമ്മ പറഞ്ഞു, എനിക്ക് മനസ്സിലായി. എന്റെ ലൈൻ തന്നെ ഞാനൊന്ന് മാറ്റാൻ പോവുക. എന്റെ കാര്യമാണ് സാർ കഷ്ടം. എനിക്ക് ഈ ഒരൊറ്റ ലൈനെ അറിയാവൂ, തബല. കേട്ടോ മിസ്റ്റർ തബലെ, താൻ നിർത്തുന്ന നല്ലത്. അടുത്ത ആഴ്ച തലയോലപ്പറമ്പ് യോഗത്തോടനുബന്ധിച്ച ഒരു പരിപാടിയുണ്ട്, അത് കഴിഞ്ഞ് ഞാനും ഇത് നിർത്തുക. തലയോലപ്പറമ്പ് സഹോദര സമാജം വാശിയോട് പറഞ്ഞാൽ ലോകം പ്രസിദ്ധമാണ്. അത് സാധാരണ യോഗമല്ല സാർ, ഒരു മഹാമഹമാണ്. ഈ ആലങ്കുളത്തെ ഏജന്റ് ആരാ? അയ്യോ, ഇക്കണക്കിനാണെങ്കിലേ ആഫീസിൽ അടി വരുന്ന ലക്ഷണമാണ്. എന്ത് പറ്റി? ഇതല്ലോ ആലങ്കുളത്തെ പ്രസ തൊഴിലാളികളുടെ പ്രതിഷേധ യോഗം. ആലങ്കുളത്തെ പ്രസവ തൊഴിലാളികളുടെ പ്രതിഷേധ യോഗം. എന്ത് ചെയ്യാം? പിന്നെ സാറാ ഉദ്ഘാടകൻ അറിഞ്ഞപ്പോ ആളുകളെ നിളകിപ്പോയി. എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയാറുള്ളത്. പക്ഷെ പലപ്പോഴും ഇത്തരം മഹാമഹങ്ങൾക്ക് ആളുകൾ കൂടാറില്ലല്ലോ. അയ്യോ സാർ, ആയിരക്കണക്കിന് കൂടും. വൈകുന്നേരം 4:30 കാറ്. പിന്നെ കാറ് വന്നില്ലെങ്കിൽ സാർ ഒരു ടാക്സി എടുത്താൽ വന്നേക്കാം. ഇന്ന് കലാലോകത്ത് കാണുന്ന ദുഷിച്ച പ്രവണതകളെ കുറിച്ച് സാർ കാച്ചം കാച്ചം. വളരെ പ്രബുദ്ധരായ ഒരു ആടിയന്തരം. ഞാൻ ഇറങ്ങട്ടെ സാർ. ശരി. Thank you.
ഇതെങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു ഒരു പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിൽ പോയതായിരുന്നു ഇപ്പോൾ വരും സർ ഞാൻ നോക്കിയിട്ട് വരാം സർ സെക്രട്ടറി ഒന്ന് വന്നോട്ടെ അതുവരെ കാത്തിരിക്കാൻ എനിക്ക് പ്രയാസമാണ് ആശുപത്രി സവാരി ഉണ്ട് ഉടനെ പോകണം എത്ര രൂപയാണ് 5 രൂപ ഇതാ നമസ്കാരം സാറിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രം വന്നതാണ് ഞാൻ ആയിരക്കണക്കിന് ജനങ്ങൾ കൂടുമെന്നും മറ്റുമാണ് സെക്രട്ടറി പറഞ്ഞത് സാർ അതങ്ങ് വിശ്വസിച്ചു അല്ലേ ഇവിടൊക്കെ കലാപരിപാടികൾ തുടങ്ങുമ്പോഴേക്ക് മാത്രമേ ആളുകൾ വന്നിട്ടേ ചെയ്ത് മഹാമോശമായി പോയല്ലോ ഉദ്ഘാടകനായി ഞാൻ വന്ന് ഉലക്ക പോലെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ആ ഒരു കാര്യം ചെയ്യാം 100-100 പേരെങ്കിലും വന്ന് ചേരുന്നത് വരെ നമുക്ക് എന്റെ വീട്ടിൽ പോയിരിക്കാം ദേ തൊട്ടടുത്ത എന്റെ വീട് വരണം പോകാം ഞാൻ നിരാശ കൊണ്ട് പറയുന്നതല്ല ഇന്നത്തെ നമ്മുടെ നാം ഉൾക്കൊള്ളുന്ന സമൂഹത്തിന്റെ ചിന്താഗതി എങ്ങനെ ആയിപ്പോയി പ്രസംഗം കേട്ട് കേട്ട് ആളുകൾ മടുത്തു ഇപ്പൊ അവ കേൾക്കാൻ ആളില്ലാതായിപ്പോയി നാം നിത്യമെന്നോണം കാണാറുണ്ട് കേൾക്കാറുണ്ട് രാഷ്ട്രീയ സമ്മേളനങ്ങളിൽ പോലും കഥാപ്രസംഗങ്ങളും ഗാനമേളകളും മറ്റും ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ ഇങ്ങനെ തടിച്ചു കൂടാറുള്ളൂ ഒരു നീണ്ട പ്രസംഗം ഇവിടെ ആസ്ഥാനത്താണ് കലാപരിപാടി കാണാൻ കൊതിച്ചു നിൽക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഞാൻ തടസ്സക്കാരനായി നിൽക്കുകയില്ല പക്ഷേ ഒരേ ഒരു വാക്ക് മാത്രം കലയ്ക്ക് മനുഷ്യനെ ദേവനാക്കി ഉയർത്താനുള്ള മാസ്മര ശക്തിയുണ്ട് ഈ കലാപരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു നിങ്ങൾക്ക് എന്റെ നന്ദി നമസ്കാരം നിനക്കായി ഉദ്യാനവിരുന്നൊരുക്കി
ഏ മിസ്റ്റർ ഇനി മടക്കയാത്ര എങ്ങനെ ഇങ്ങോട്ട് വന്നതിന് ഞാൻ പണം കൊടുത്തു ടാക്സി അന്വേഷിച്ചിട്ട് അടുത്തൊന്നും കിട്ടിയില്ല അവനെ ആവേശിച്ചിട്ടുണ്ട് ഉടനെ ഇങ്ങ് വരും വിരോധം ഇല്ലെങ്കിൽ സാറിന് ഈ വണ്ടിയിൽ അങ്ങ് പോവാ ഭാഗ്യം ഈ വണ്ടിയെങ്കിലും ഉണ്ടല്ലോ ഇനി സമയം കളയണ്ട സാറിന് ഈ വണ്ടിയിൽ വരാമല്ലോ ഈ കുട്ടിയുടെ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഓ നല്ല ഭാവിയുണ്ട് ഫോട്ടോ ബ്ലോക്ക് ഉണ്ടെങ്കിൽ എന്റെ പ്രസിൽ കൊടുത്തേക്കണം ഞാനൊരു അഭിപ്രായം എഴുതാൻ പോവുകയാണ് കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ എനിക്ക് സന്തോഷമാണ് ഇക്കാരം പറയുന്നുവെന്ന് വിചാരിക്കരുത് സാർ അതൊന്നും വേണ്ട മീനയ്ക്ക് ജീവിതത്തോട് തന്നെ വെറുപ്പാണ് പിന്നെ ഈ പരിപാടി വളരെ നേരത്തെ ഏറ്റുപോയതുകൊണ്ട് വന്നു പോയതാണ് സാർ എന്താ ഈ ജീവിതത്തോട് ഇത്ര വേഗം വെറുപ്പ് തോന്നാൻ കാരണം കല ജീവിതമാർഗമാക്കി വളരെയധികം കഷ്ടപ്പെട്ടവരാണ് സാർ മീനയുടെ അമ്മ സാർ ഒരുപക്ഷെ കേട്ടിരിക്കും കായംകുളം കമലമ്മ ഓഹോ അവരുടെ മകളാണോ ഈ കുട്ടി ആ നടിയെ പറ്റി ഇപ്പൊന്നും കേൾക്കാറില്ലല്ലോ ആരും അന്വേഷിക്കാറില്ല സാർ അവർ സ്റ്റേജിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവർക്ക് ആയിരക്കണക്കിന് ആരാധകന്മാരുണ്ടായിരുന്നു ഇപ്പോൾ അവർ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെ ജീവിക്കുന്നു ആർക്കും അതൊരു പ്രശ്നമല്ല സാർ ശരിയാണ് അക്കൂട്ടിനെ കുറിച്ച് നമ്മൾ ഓർമ്മിക്കാറില്ല മറക്കാൻ നമ്മൾ മഹാമിടുക്കന്മാരുമാണ് എന്നാൽ നിശേഷം മറക്കുകയുമില്ല സാർ അപവാദം പറയാനും അധിക്ഷേപിക്കാനും അവരുടെ പേര് ഓർമ്മിക്കുകയും ചെയ്യും സത്യത്തിൽ ഇവൾക്ക് യാതൊരു സ്വൈര്യതയുമില്ല സാർ റോഡിലേക്ക് ഇറങ്ങിയാൽ കൂക്കുവിളിയും കളിയാക്കലുമാണ് സാറിന് ഇത് അത്ര പറ്റിയതല്ല പത്രത്തിൽ ആദർശം വീഴും രാത്രിയിൽ ഈ തൊഴിൽ മീനയെ ഞങ്ങളെ വണ്ടിയിൽ വീട്ടിലടിച്ചോളാം സാറില്ലേ പോയേട്ടെ ഇതാണ് സാർ അവസ്ഥ എന്ത് ചെയ്യാമെന്ന് പറയാം പാവം ഇവൾക്ക് പുറത്തിറങ്ങാൻ ഭയമാണ് ഇതിനിവൾ എന്ത് തെറ്റ് ചെയ്തു സാർ നമസ്കാരം സാർ ഞങ്ങളുടെ വീട് ഒരു കുടിലാണ് സാർ വിരോധമില്ലെങ്കിൽ ഒന്ന് കയറിയിട്ട് പോവാം അത് ഞങ്ങൾക്കൊരു അന്തസ്സാണ് സാർ ശരി എന്റെ പൊന്നുമോനെ ഈ വേഷത്തിന് ഞാൻ എങ്ങനെ പോയി കാണും സാരമില്ലമ്മേ നമ്മുടെ വീട്ടിൽ വന്ന അദ്ദേഹത്തെ കാണാതിരിക്കുന്നത് തെറ്റല്ലേ ഞാൻ മിഡിൽ സ്കൂളിൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു ഒരു നാടകം കണ്ടു ഏതോ ഒരു ചരിത്ര നാടകം അന്നെന്റെ ജോഡി ആരായിരുന്നു അക്ബർ ശങ്കരപ്പിള്ളയോ കുഞ്ഞുഞ്ഞു ഭാഗവതരോ ഭാഗവതരാണെന്ന് തോന്നുന്നു ഗുലേലോക്കാവരി ആയിരിക്കും അതിലും ഞാനായിരുന്നു തവല വളരെ പ്രസിദ്ധമായ നാടകം അന്ന് എല്ലാ മുക്കിലും മൂലയിലും നിങ്ങളുടെ ഒരാൾ പൊക്കത്തിലുള്ള പടങ്ങളായിരുന്നു നാടകത്തിനിറങ്ങിയ ആദ്യത്തെ സ്ത്രീയും ഞാനായിരുന്നു സാർ കേട്ടിരിക്കും അന്ന് സ്ത്രീവേഷം കെട്ടുന്നത് പുരുഷന്മാരായിരുന്നു ഓച്ചിറ വേലുകുട്ടിയും മറ്റും കേട്ടിട്ടുണ്ട് അക്കാലത്ത് ഞാൻ എവിടെ പോയാലും
ഒരു മഹാരാണി എഴുന്നള്ളുന്ന പോലെയായിരുന്നു. എന്തിനാ കള്ളം പറയുന്നത്? കഴിഞ്ഞു കൂടാനും പ്രയാസമാണ് സാർ. ഇന്നിവിടെ അടുപ്പിൽ തീ കണ്ടിട്ടില്ല. ഇവൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇനി വേണം വല്ലതും വാങ്ങി അത്താഴം ഉണ്ടാക്കാൻ. സാറിന് കട്ടൻ കാപ്പി ഇഷ്ടമല്ലായിരിക്കും. ഞങ്ങള് നാടകക്കാരുടെ പ്രധാന ഭക്ഷണം ഈ കട്ടൻ കാപ്പിയാ. എനിക്ക് കട്ടൻ കാപ്പിയാണ് ഇഷ്ടം. നാടകത്തിൽ അഭിനയിച്ചപ്പോൾ ഒന്നും സംഭവിച്ചില്ലേ? ഓ, ആ കാലത്തെ കുറിച്ച് ഒന്നും ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാനത് മറക്കാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഏതോ മഹാഭാവം ചെയ്തിരിക്കും. അതുകൊണ്ടായിരിക്കും ഞാനൊരു നാടകക്കാരിയായത്. സന്തോഷവും രസവും ഒക്കെ ഉള്ളതല്ലേ ഒരു നടിയുടെ ജീവിതം? ഇത് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. സന്തോഷവും രസവും എല്ലാം നാടകം കാണുന്നവർക്കാണ്. കൈയടിക്കുകയും പൂമാല തരികയും ഒക്കെ ചെയ്യും. പക്ഷേ ഉള്ളിൽ അവർക്കെല്ലാം പുച്ഛമാണ്. മാന്യമായി ഞങ്ങളോട് ആരും പെരുമാറുകയില്ല. ഒരു നല്ല കാര്യത്തിന് ഞങ്ങളെ ആരും ചേർക്കില്ല. ഒരു ഹീനവർഗത്തെ പോലെ ഞങ്ങളെ ലോകം തട്ടിമാറ്റിക്കളയുന്നു. ഇതുവരെ അങ്ങനെ ഇരുന്നിട്ടില്ല സാർ. രാവകൽ കരച്ചിലാണ്. ആലോചിച്ചാൽ ചങ്കു പൊട്ടിപ്പോകുന്നു സാർ. എന്തൊരു ഭയങ്കരമായ അനീതിയാണ്. നാട്ടുകാരെ പാടിയും ആടിയും അഭിനയിച്ചും രസിപ്പിച്ച ആ നാടക നടികളെ ഒരു കാലയളവ് കഴിഞ്ഞാൽ പിന്നെ ആ നാട്ടുകാർ തന്നെ കാർക്കിച്ച് തുപ്പുന്നു. ഞങ്ങളുടെ സന്താനങ്ങളെ പോലും അവർ വെറുതെ വിടുന്നില്ല സാർ. നാടകക്കാരിയാണെങ്കിൽ പിഴയാണ്, പിന്നെ അവരുടെ മക്കളാണെങ്കിൽ അതിലേറെ പിഴകളാണ് എന്നാണ് സാർ ഇവരുടെ എല്ലാം അഭിപ്രായം. വേദനിപ്പിക്കുന്ന സത്യങ്ങളാണ് ഈ പറഞ്ഞത്. പക്ഷെ ജനങ്ങൾക്ക് ഇതറിയില്ല, അവരെ അറിയിക്കാൻ ആരും തയ്യാറായില്ല. അതിന് തയ്യാറാകേണ്ടത് ഞങ്ങളല്ലല്ലോ സാർ. സാറിനെ പോലുള്ള പൊതുപ്രവർത്തകന്മാർ വേണം അത് ചെയ്യാൻ. പൊതുപ്രവർത്തകരും നേതാക്കളും സാറിനോട് ഞങ്ങൾക്ക് അങ്ങേ അറ്റത്ത് ബഹുമാനമുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഇവിടെ വന്ന് ഞങ്ങളുടെ വേദനകൾ കേൾക്കാനെങ്കിലും തയ്യാറായല്ലോ. സത്യത്തിൽ ഒരു നാടക നടിയുടെ ജീവിതം ഇത്രത്തോളം വിഷവും പിടിച്ചതാണെന്ന് എനിക്കറിയാൻ പാടില്ല. അല്ല, ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുമില്ല. സാധാരണ അഭിമുഖ സംഭാഷണത്തിന് മാത്രമേ പത്രക്കാർ വരാറുള്ളൂ. ആ സംഭാഷണം നടത്തുന്ന നടിയുടെ ജീവിതത്തിലേക്ക് അവരാരും നോക്കാറില്ല. അവർക്കതിന്റെ ആവശ്യമില്ല. ജീവിതാനുഭവങ്ങൾ പലതാണല്ലോ. എന്നാലും ഞങ്ങളുടെ അനുഭവങ്ങൾ വല്ലാത്തവയാണ് സാർ. എന്റെ സ്വന്തം അനുഭവങ്ങൾ സാർ കേട്ടാൽ സ്തംഭിച്ചു പോവും. ഞാനത് മനസ്സിൽ അടക്കിക്കൊണ്ട് ഭരിക്കും. ഞാനത് പുറത്തു പറഞ്ഞാൽ എന്റെ മകൾ പോലും ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും സാർ. അത്തരം അനുഭവങ്ങളാണ് സാർ ഒരു എഴുത്തുകാരനോ പത്രാധിപർക്കോ സങ്കൽപ്പിക്കാനാവാത്ത തരത്തിൽ ഭയങ്കരങ്ങളാണവ. നശിച്ചു, എല്ലാം നശിച്ചു, എല്ലാം നശിച്ചു സാർ. ആ സ്വന്തം അനുഭവങ്ങൾ എഴുതി നിങ്ങൾക്ക് പ്രസിദ്ധപ്പെടുത്തരുത്. അത് ലോകം അറിയുകയും ചെയ്യും. ലോകം അറിയരുത്. അറിഞ്ഞിട്ട് ഇനിയൊന്നും നേടാനുമില്ല. അവയെല്ലാം എന്നോടൊന്നിച്ചു മണ്ണടിയട്ടെ. അത് ശരിയല്ല. നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ ആത്മകഥയായി എനിക്ക് എഴുതിത്തരും. ഞാനതെന്റെ വാരികയിൽ പ്രസിദ്ധീകരിക്കാം. പാടില്ല, വേണ്ട. എന്റെ കഥ പരസ്യപ്പെടുത്തിയാൽ ഇന്നത്തെ പല മാന്യന്മാരും അതിൽ പ്രധാന കഥാപാത്രങ്ങളാവും. അവർക്കതൊരു അപമാനമല്ലേ? അവരുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും വേദനിക്കേണ്ടി വരും. ഇപ്പോ ഞാനും എന്റെ മകളും മാത്രം വേദനിച്ചാൽ മതി. വേണ്ട, പാടില്ല. ഞാനോ നശിച്ചു. ഞാൻ എന്തിനും മറ്റുള്ളവരെ കൂടി വേദനിപ്പിക്കുന്നു. വേണ്ട, വേണ്ട. ഇതാണ് ഈ പരാജയബോധം എന്ന് പറയുന്നത്. നിങ്ങളുടെ നാശത്തിന് വഴിതെളിച്ചവർ ഇന്ന് മാന്യന്മാരായി കഴിയുന്നെങ്കിൽ അവരെ തുലിയൊഴിച്ച് കാണിക്കുന്നതിൽ തെറ്റില്ലേ? ഞാൻ ഇത്രയും പറഞ്ഞത് തന്നെ അബദ്ധമായെന്ന് തോന്നുന്നല്ലോ. ഞാനിതിന് തയ്യാറല്ല സാർ. എനിക്കിതിനുള്ള ധൈര്യവുമില്ല. ആ അധൈര്യം വേണ്ട, ഞാൻ മുമ്പിൽ നിൽക്കാം. അതിൽ നിന്നും വരാവുന്ന എല്ലാ ആപത്തുകളെയും ഞാൻ നേരിടാം. പക്ഷേ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ വിശദമായി എഴുതുക തന്നെ വേണം. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളെപ്പോലെ ദുരിതം അനുഭവിക്കുന്ന എല്ലാ നടികൾക്കും ഒരു അനുഗ്രഹം കൂടിയായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, നിങ്ങൾക്ക് സാമ്പത്തികമായ നേട്ടവും ഉണ്ടാവും. അങ്ങനെ എന്റെ കഷ്ടതകൾ എഴുതി ഒരു ഫണ്ട് പിരിവ് വേണ്ട സാർ. അത് പിച്ചെടുക്കുന്നതിന് തുല്യമാണ്.
ഈ ഇടയ്ക്ക് രോഗം പിടിച്ചു കിടക്കുന്ന രണ്ടു മൂന്ന് നാടകക്കാർക്ക് വേണ്ടി ഒരു ഫണ്ട് പിരിവ് ചിലർ നടത്തി. ഞാനും എന്റെ കമ്മിൽ പണയം വെച്ച് 5 രൂപ കൊടുത്തു. അവരാ ഫണ്ട് കൊണ്ടുപോയ സ്ഥലം ആശാൻ അറിയാം. ആശാൻ കണ്ടു. ചാരായ ഷാപ്പിലേക്കാണ് സർ. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. ഫണ്ട് പിരിവിനല്ല, ആത്മകഥ എഴുതുന്നാൽ ഞാൻ തന്നെ അതിലേക്ക് എടുത്തോളാം. ഞാനത് ചെയ്യില്ല സാർ. ഇപ്പോൾ തന്നെ മനസ്സടക്കി ഇവിടെ ജീവിക്കാൻ വഴിയില്ല. ഇനി ഇതുകൂടെ ആയാൽ എന്നെയും എന്റെ മകളെയും ഈ നാട്ടുകാർ തല്ലി കൊല്ലും. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. കായംകുളം കമലമ്മ അവരുടെ ആത്മകഥ എഴുതുന്നു എന്നൊന്ന് പരസ്യപ്പെടുത്താനെങ്കിലും എന്നെ അനുവദിക്കാം. ഇന്നത്തെ ഈ ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടപ്പാടും ഒക്കെ മാറും. അതെങ്ങനെ സാർ? എനിക്ക് മനസ്സിലാവുന്നില്ല. അത് പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്കും പ്രയാസമാണ്. പക്ഷേ എന്റെ മനസ്സിൽ ഞാൻ ചില പോംവഴികൾ കാണുന്നുണ്ട്. ഏതായാലും നിങ്ങൾക്ക് സാമ്പത്തികമായ നേട്ടമുണ്ടാകുമെന്നുള്ളത് തീർച്ച. ഇത്രയധികം ആലോചിക്കാൻ എന്തിരിക്കുന്നു? സാറ് നമ്മളെക്കാൾ ബുദ്ധിയുള്ള ആളല്ല. കഥ എഴുതി കൊടുക്കണ്ട, ഫണ്ട് പിരിവും വേണ്ട. വെറും ഒരു പരസ്യം കൊണ്ട് മാത്രം നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടാൻ പോകുന്നെങ്കിൽ എന്തിന് ഇത്ര അധികം ആലോചിക്കുന്നു? സാറ് പരസ്യപ്പെടുത്തി അവർ പറയട്ടെ. പറയണം. ഞങ്ങളുടെ ഗുണത്തിന് വേണ്ടി ആയിരിക്കുമല്ലോ സാർ പറയുന്നത്. ഞാൻ സമ്മതിച്ചു. പക്ഷേ പരസ്യം ചെയ്തു എന്ന കാരണത്താൽ ഒരിക്കലും എന്നോട് എന്റെ ആത്മകഥ എഴുതാൻ ആവശ്യപ്പെടരുത്. ഞാനത് ചെയ്യില്ല. എഴുതാൻ ഞാൻ ആവശ്യപ്പെടുകയില്ല. പക്ഷേ ആര് ചോദിച്ചാലും പ്രസിദ്ധപ്പെടുത്തും എന്ന് ധൈര്യമായി തന്നെ പറയണം. ഒരു അഗ്നിപർവ്വതം പൊട്ടുന്നു. ഏകദേശം ഒരു വ്യാഴവട്ട കാലത്തിനു മുമ്പ് നമ്മുടെ നാടകവേദിയിൽ അത്യുജ്വല നക്ഷത്രമായി മിന്നിത്തിളങ്ങിയ ശ്രീമതി കായംകുളം കമലമ്മ സ്വന്തം ആത്മകഥ എഴുതുന്നു. ധർമ്മയുദ്ധം വാരികയിൽ വായിക്കുക. നഗ്നസത്യങ്ങൾ പലതും ധീരമായി എഴുതുന്നു. അവ നിങ്ങളെ ഞെട്ടിപ്പിക്കും. നേതാക്കന്മാരെയും ഉദ്യോഗസ്ഥന്മാരെയും കുബേരന്മാരെയും കിടിലം കൊള്ളിക്കും. മലയാളക്കരയിൽ സംഹാര ശക്തിയോടെ ആഞ്ഞടിക്കുന്ന ഒരു അത്യുഗ്ര കൊടുങ്കാറ്റായിരിക്കും ഈ ആത്മകഥ. തുടർച്ചയായി വായിക്കും. ശ്രീമതി കായംകുളം കമലമ്മ കുറച്ച് വലുതായിരിക്കണം. നന്നായിട്ടുണ്ട്. ബോർഡർ കുറച്ചുകൂടി തിക്കാക്കി. ശരി സാർ. തകർപ്പനായിട്ടുണ്ട് സാറേ. ഈ പരസ്യം പുറത്തു വന്നാലുണ്ടല്ലോ. ഒരു 10,000 കാപ്പി നമുക്ക് കൂടുതൽ അടിക്കാം. ആ എന്നതേ സാറേ, ഈ അഖിലലോക പര്യടനത്തിന് ഒരു സ്ത്രീ പുറപ്പെട്ടിട്ടുണ്ടല്ലോ. അതെ. അവള് കേരളത്തിൽ വരുന്നു. അവൾക്ക് വെണ്ടയ്ക്കായോ മത്തങ്ങയോ കൊടുക്കേണ്ടത്? തലക്കെട്ട് മത്തങ്ങയിൽ തന്നെ കൊടുത്തേക്കും. എന്റെ പൊന്നു വില്ലമിച്ചേ, ഇതൊക്കെ ഞാൻ വന്ന് പറഞ്ഞെന്ന് സാറിനോട് പറയല്ലേ. വിജയന്റെ അച്ഛൻ ഇന്നലെ രാത്രി വന്ന് പറഞ്ഞതാ. വിജയന്റെ അച്ഛൻ എന്ന് പറയുന്നത് നിന്റെ ഭർത്താവല്ലേ? പറ മദ്യപാനിയല്ലേ നിന്റെ ഭർത്താവ്? ഓ, വല്ലപ്പോഴും ഒക്കെ ഇത്തിരി മദ്യപാനം കുടിക്കുമെങ്കിലും അങ്ങനെ മണ പറയുന്ന ആളൊന്നും അല്ല. പിന്നെ ഞാൻ സത്യമാണെന്ന് വിശ്വസിക്കണം. ഗുരുവായൂർ പോയി ഭജനമിരുന്ന് കിട്ടിയ ഒരേ ഒരു സന്തതിയാണ് അവൻ. 5 വയസ്സിൽ നീതിസാരം ഞാനവനെ പഠിപ്പിച്ചു. 12-ാമത്തെ വയസ്സിൽ സാരോപദേശ കഥകൾ അവൻ എനിക്ക് പറഞ്ഞു തന്നു തുടങ്ങി. ഞാൻ കേട്ടത് വില്യമ്മച്ചി അറിയിച്ചു. വിജയന്റെ അച്ഛൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. എങ്കിലത് റിട്ടയർഡ് ഹെഡ് മിസ്റ്റർ ഈശ്വര്യമ്മയുടെ മകനായിരിക്കില്ല. അവളൊരു പുതിയ കഥയുമായി വന്നിരിക്കുന്നു. ആരുടെ കാര്യമാണ് അമ്മ പറയുന്നത്? ഒരഴിഞ്ഞാട്ടക്കാരി ഉണ്ടായിരുന്നല്ലോ പണ്ട്, നാടകനടി കായംകുളം കമലമ്മ. നീ ഇന്നലെ രാത്രി അവിടെ വീട്ടിൽ പോയിരുന്നു. ഞാനത് വിശ്വസിക്കണം അത്രേ. വിശ്വസിക്കാം. എടാ കുഞ്ഞേ, ഇത്തരം കാര്യങ്ങളെ നീ തമാശ പറയരുത് കേട്ടോ. തമാശയല്ലമ്മേ, ഞാൻ പോയിരുന്നു. എന്തിന്? ഇന്നലെ തലയോര പറമ്പിൽ വെച്ചിടുന്ന യോഗത്തിൽ ആ കമലമ്മയുടെ മകളുടെ ഗാനമേളയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരേ കാറിൽ തന്നെ ഞങ്ങൾക്ക് മടങ്ങേണ്ടി വന്നു. അവൾ നീ യാത്ര ചെയ്തിരുന്ന കാറിൽ ഉണ്ടായിരുന്നു? ഇല്ല, അവൾ യാത്ര ചെയ്തിരുന്ന കാറിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവള് പറഞ്ഞതെല്ലാം ശരിയാണല്ലോ. എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അറിയില്ലല്ലോ അമ്മേ. അടിയും ബഹളമൊക്കെ നടന്നോടാ. ഉപായത്തിൽ എന്റെ ചാമുണ്ടേശ്വരി നശിച്ചു ഈ തറവാടൻ. അവൾ അപസാരികയാടാ. അറിയില്ലമ്മേ, ആണെങ്കിൽ തന്നെയും അതുകൊണ്ട് നമ്മുടെ തറവാട് എങ്ങനെ നശിക്കും? എന്തൊരു ധൈര്യമാണ് നിനക്ക്! അതിനുണ്ട് മേന്മ അമ്മയ്ക്കല്ലേ. ഒരു ധൈര്യശാലി പ്രസവിച്ച മഹതിയാണ് റിട്ടയർഡ് മിസ്റ്റർ ഈശ്വരിയമ്മ എന്ന് ആളുകൾ അമ്മയെ പുകഴ്ത്തും. എന്റെ അമ്മ ഇത്രയ്ക്ക് ശുദ്ധ പാവമായിപ്പോയത് ആ കമലമ്മ ചീത്തയായിരിക്കാം. പക്ഷെ അവളുടെ ജീവിത വേദനകളും വിഷമങ്ങളും അറിയുന്നതിൽ എന്താണ് തെറ്റ്? അത് അവളുടെ നിത്യ സന്ദർശകന്മാർ അറിഞ്ഞാൽ പോരെ. സാർ നേരിട്ട് പോയി അറിയണം. അഭിമാനത്തിന് ക്ഷതം പറ്റിയാൽ ഈ ഈശ്വര്യമ്മ അര സെക്കൻഡ് പോലും ജീവിച്ചിരിക്കും.
എന്റെ അമ്മ ഇനിയും വളരെ കാലം ജീവിക്കും അമ്മയുടെ ഷഷ്ടി പൂർത്തിയല്ല സപ്തമി നടത്തി ഞാൻ ഇവനെ ചോൾപ്പിക്കാൻ പറഞ്ഞതായിരിക്കും കള്ളൻ ഈ മഹാവാദി ഞങ്ങളെ ഇങ്ങനെ ചതിച്ചുവെന്ന് വിചാരിച്ചില്ല ഞാൻ ആരെയും ചതിച്ചില്ല ഈ ഗർഭത്തിന് ഞാൻ ഉത്തരവാദിയുമല്ല മിസ്റ്റർ മര്യാദയ്ക്ക് സംസാരിക്കണം നമ്മുടെ എല്ലാം ബഹുമാനപ്പെട്ട നേതാവിന്റെ മുമ്പിലാണ് നാം നിൽക്കുന്നത് നേതാവിനോട് തന്നെയാ സംസാരിക്കുന്നത് മനുഷ്യന് പരാചാര ബോധം വേണം നിങ്ങളെ പോലുള്ളവർ കാരണം എത്രയെത്ര സാധു സ്ത്രീകൾ തെരുവിലായിട്ടുണ്ട് കർത്താവ് അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് ഈ കേസ് ഒതുക്കി തീർക്കുന്ന തനിക്ക് നല്ലത് ഇല്ലെങ്കിൽ കോടതിയിൽ പോകേണ്ടി വരും എന്നാൽ പിന്നെ കോടതിയിൽ വെച്ച് കണ്ടുകൊള്ളാം അഭിവാദനങ്ങൾ നിങ്ങൾ സമാധാനമായിട്ട് പോയി മാർഗമുണ്ടാക്കുക അവരൊക്കെ നിന്നതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് സദാചാരത്തെ പറ്റി മിസസ് നായർ പറഞ്ഞു പക്ഷെ അത് സ്ത്രീകൾക്കും വേണം ഇതാ കണ്ട പത്രത്തിലൊരു വാർത്ത ദേശീയായ നായംകുളം കമലമ്മ അവരുടെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ പോകുന്നു മിസസ് നായരോട് ഞാൻ ചോദിക്കുന്നു ഇത് സ്ത്രീ ലോകത്തിന് പൊതുവേ അവമാനകരമല്ലേ ഇത്തരം അശ്ലീല പ്രസിദ്ധീകരണങ്ങൾ നമുക്ക് സംസ്കാരമുള്ളവർക്ക് വീട്ടിൽ വരുത്താൻ ഒക്കുമോ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല ഇത് വായിച്ച പല സ്ത്രീകളും കുടിക്കാനിടയുണ്ട് എന്താ ഇല്ലെന്നുണ്ടോ ഇത്തരം ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് തടയേണ്ടത് ആരുടെ ചുമതലയാണ് നിങ്ങൾ മഹിളാ സംഘ പ്രവർത്തകരുടേതാണ് പക്ഷെ എന്ത് ചെയ്യാം നിങ്ങൾ ആരും സിൻസറല്ല അത് സാമൂഹ്യ ബോധത്തിന്റെ കുറവാണ് ഇത്തരം പ്രസിദ്ധീകരണങ്ങൾ നിങ്ങൾ തടയണം അത് പോലെ ഞങ്ങൾ രാഷ്ട്രീയമായി രണ്ട് ചേരിയിലാണെന്ന് മിസ്റ്റർ നായർക്ക് അറിയരുത് ഞാൻ പറയില്ല പറഞ്ഞാൽ അവൻ അനുസരിക്കുകയുമില്ല നിങ്ങൾ തന്നെ ശ്രമിക്കണം ആരുമില്ല ഇവിടെ നിങ്ങൾ എവിടെന്നായിരുന്നു ആദർശ മഹിളാ മണ്ഡലി പ്രവർത്തക സമിതി അംഗങ്ങളാണ് ഞങ്ങൾ നിങ്ങൾ ആത്മകഥ എഴുതി പരസ്യം ചെയ്യുന്നു എന്നറിഞ്ഞു ശരിയാണോ ശരിയാണ് അതിന്റെ ആവശ്യം എന്റെ ആവശ്യമാണ് അതാ സ്ത്രീവർഗത്തിന് മുഴുവൻ ഒരു അപമാനമായി തരികയില്ലേ മനസ്സിലായില്ല നിങ്ങളൊക്കെ എന്നേക്കാൾ പഠിപ്പും ഘോരവും ഉള്ളവരാണ് ഞാൻ എന്റെ അനുഭവങ്ങൾ മാത്രമാണ് എഴുതുന്നത് അതിന് നിങ്ങളിൽ ഏത് സ്ത്രീക്കാണ് അപമാനം ഞങ്ങൾക്കാർക്കും ഒരു അപമാനവുമില്ല പക്ഷേ നല്ല അനുഭവങ്ങൾ ഒന്നും നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ലല്ലോ അവയൊക്കെ അശ്ലീലങ്ങളായിരിക്കും അത് വായിച്ച് മറ്റു സ്ത്രീകളും ദുഷിക്കണം ഓഹോ എന്നാൽ മറ്റു സ്ത്രീകൾ ദുഷിക്കാതിരിക്കാനാണ് ഞാൻ എന്റെ ആത്മകഥ എഴുതുന്നത് സംസ്കാരമുണ്ടെന്ന് അഭിമാനിക്കുന്ന സമുദായം സാധു സ്ത്രീകളുടെ അഭിമാനത്തെ എങ്ങനെ ഞെരിച്ചു കൊല്ലുന്നു എന്ന് എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്നും പറയാൻ സാധിക്കും ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും ഞങ്ങളെ പോലുള്ളവർക്ക് ഒരു നല്ല കാലം ഉണ്ടാകേണ്ടേ കഷ്ടകാലത്തിന് ഞങ്ങൾ നാടകത്തിൽ അഭിനയിച്ചു പോയി അതുകൊണ്ട് ഞങ്ങൾ ദുഷിച്ച സ്ത്രീകളാണെന്ന് ലോകം വിധി എഴുതി അതിനെതിരായ ഒരു വാക്കെങ്കിലും പറയാൻ ബഹുമാനപ്പെട്ട നിങ്ങൾക്ക് വനിതാ സംഘടനക്കാർക്ക് തോന്നിയോ ഞങ്ങളുടെ ഒരു വർഗം ജീവിച്ചിരിക്കുന്നു എന്ന് പോലും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അഥവാ അറിഞ്ഞാൽ തന്നെ അറപ്പാണ് ഞങ്ങളും സ്ത്രീകളാണ് ഞങ്ങൾ കരകയറേണ്ടത് മഹിളാ സംഘത്തിന്റെ പ്രശ്നമല്ല തലമുറകളായി ഞങ്ങൾ ഒഴുക്കുന്ന കണ്ണുനീർ നിങ്ങൾക്കൊരു പ്രശ്നമല്ല ഞങ്ങളെ കൊടുന്ന് ഉദ്ധരിക്കാൻ വേണ്ടി ദയവായി നിങ്ങൾ ജാഥ നടത്തണം ആകാശം പൊട്ടുമാറി വിളിക്കണം മനുഷ്യർ കേട്ടില്ലെങ്കിലും ഈശ്വരനെങ്കിലും ആ വിളി കേൾക്കും സ്ത്രീലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാ പ്രതിബന്ധങ്ങളെയും എതിർത്തുകൊണ്ട് ഈ ആത്മകഥ പ്രസിദ്ധീകരിക്കും ഹലോ അച്ചാരം കർത്താവാണ് സംസാരിക്കുന്നത് നമസ്കാരം സാർ എഡിറ്റർ രാഘവമ്പിളയാണ് സംസാരിക്കുന്നത് ഓ പ്രതാപ സാറിന്റെ കൊടുക്കാം എന്താ വേണ്ടെന്നോ അത് അടുത്ത ലക്കത്തിൽ തുടങ്ങുമെന്നാണ് തോന്നുന്നത് എന്താ പത്രത്തിന്റെ അന്തസ്സോ ഞാൻ പറയാം ശരി സാർ ഹലോ വെച്ചു പറഞ്ഞു എന്തോ അമ്മാവനാണ് സംസാരിച്ചത് കമലമ്മയുടെ ആത്മകഥ പത്രത്തിൽ പ്രസിദ്ധപ്പെടുത്തിയതിന്റെ അന്തസ് മലിനപ്പെടുത്തരുത് എന്നാണ് ഇവിടെ ഒഴിവില്ലെന്ന് പറഞ്ഞതല്ലേ ഇതെല്ലാം എന്റെ സർട്ടിഫിക്കറ്റുകളാണ് ഞാനങ്ങ് സിംഗപ്പൂരിലായിരുന്നു പബ്ലിസിറ്റി ഓഫീസർ ഒരു വലിയ ബാലറ്റ് ട്രൂപ്പിന് നാട്ടിൽ വന്ന് സ്വന്തമായിട്ട് ഒരു ബാലറ്റ് ട്രൂപ്പ് തുടങ്ങാമെന്ന് വിചാരിച്ചു ഭാസ്കർ ബാലറ്റ് ട്രൂപ്പ് പക്ഷെ നാട്ടിൽ അതിനുള്ള സ്കോപ്പ് ഇല്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് ഏതെങ്കിലും ഒരു പത്രത്തില്
പറക്കിയാന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇവിടുത്തെ പ്രയാസം ഞാൻ പറഞ്ഞല്ലോ. സാറിന്റെ കൂടെ ജോലി ചെയ്താൽ തീർച്ചയായിട്ടും ഒരു നല്ല ജേർണലിസ്റ്റ് ആയിട്ട് ഉയരാമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ശമ്പളം ഒരു പ്രശ്നമല്ല സാർ, ദയവായി എന്നെ മടക്കി അയക്കരുത്. ഞാൻ ഒരു റിപ്പോർട്ടായിട്ട് വർക്ക് ചെയ്തോളാം സാർ. സിംഗപ്പൂരിൽ പോകുന്നതിന് മുമ്പേ ഞാൻ റിപ്പോർട്ടായിട്ട് ജോലി നോക്കിയിട്ടുണ്ട്. ഒരു പത്രത്തിന്റെ, തനിതരം പത്രത്തിന്റെ. എന്നാൽ തൽക്കാലം ഒരു റിപ്പോർട്ടായി ഇവിടെ നിൽക്കും, പക്ഷെ സ്ഥിരമല്ല പറഞ്ഞേക്കാം. ലോകത്തിൽ എന്താണ് സാർ സ്ഥിരമായിട്ടുള്ളത്? എന്താ അത്? സിംഗപ്പൂരില് ബറൂക്ക എന്ന് വെച്ചാൽ വിജയിക്കട്ടെ എന്നാണ്. ഇപ്പൊ ചേച്ചി എന്ത് പറയുന്നു? പ്രതാപന്റെ പ്രവൃത്തികളുടെ ഭവിഷ്യത്തിൽ നിങ്ങളെ പറ്റി ഞാൻ പലപ്പോഴും ചേച്ചിക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ ചേച്ചി എന്താണ് പറഞ്ഞത്? രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നല്ലേ? അന്നൊക്കെ എനിക്ക് അങ്ങനെ തന്നെയാ തോന്നിയിരുന്നു. എനിക്ക് തെറ്റിപ്പോയി, ഞാൻ സമ്മതിച്ചു പരമേശ്വര. ചേച്ചിയെ കൊണ്ട് സമ്മതിപ്പിക്കാനല്ല എന്റെ ശ്രമം. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം വേറെ, ബന്ധം വേറെ. അച്ഛൻ കോൺഗ്രസും മകൻ കമ്മ്യൂണിസ്റ്റും മരുമകൻ സോഷ്യലിസ്റ്റുമായി കഴിയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. വളരെയുണ്ട്. ആണോ? അപ്പോ രാഷ്ട്രീയം രാഷ്ട്രീയവും ബന്ധം ബന്ധവുമാണ്. പ്രതാപൻ ബുദ്ധിമാനാണ്, പുരോഗമനവാദിയാണ്. പക്ഷെ അവന്റെ ബുദ്ധിയും കഴിവും നല്ല കാര്യങ്ങൾ ഉപയോഗിച്ചാൽ കൊള്ളാം. അവൻ ആ നാടക്കാരുടെ ആത്മകഥ പരസ്യം ചെയ്യാൻ പോകും. അവൻ ഏത് തറവാട്ടിൽ പിറന്നവനാണ്, ഏത് സ്ത്രീ പ്രസവിച്ചവനാണ്, അവന്റെ സിരകളിൽ കൂടി ഓടുന്ന രക്തം ഏതാണ്, ഇത് വല്ലതും അവൻ ചിന്തിച്ചു. എന്റെ കൈകാര്യങ്ങൾ തളർന്നു പരമേശ്വര. അതായിരിക്കുന്നു, ഇവനേക്കാൾ വലിയ സാഹിത്യകാരനായിരുന്നു. പക്ഷെ അക്ഷര സാഹിത്യം എഴുതിയില്ല. എന്തുകൊണ്ട് ചേച്ചി, എന്തുകൊണ്ട്? എനിക്കതല്ല, ഇവൻ ഈ മാറ്റം എങ്ങനെ വന്നു? ഇവന്റെ ബുദ്ധി മന്ദിച്ചുപോയി. അതാണ് അതിന്റെ സത്യം, മന്ദിച്ചുപോയി. അവനൊരു മോഹവലയത്തിനകത്ത് അകപ്പെട്ടു പോയി ചേച്ചി. ഡീറ്റെയിൽസ് എന്നോട് ചോദിക്കരുത്, എനിക്കത് ചേച്ചിയോട് പറയാൻ പാടില്ല. പരമേശ്വര, നീ അവനെ നേരിട്ട് വിളിച്ചൊന്ന് ഗുണദോഷിച്ചു. ഞാനോ? അവൻ എനിക്കിട്ടിരിക്കുന്ന പേരെന്താണെന്ന് അറിയാമോ ചേച്ചിക്ക്? ഓന്ത്. ഞാനൊരു രാഷ്ട്രീയ ഓന്താണ് പോലും. അതായത് നിറം മാറുന്ന ഓന്ത് സൂചന. അത് അടിക്കടിയുള്ളതിന്റെ പാർട്ടി മാറ്റം കൊണ്ട് ഫലത്തിന് അവൻ പറഞ്ഞതായിരിക്കും. അവൻ പറയുന്നതും അച്ചടിക്കുന്നതും ഒക്കെ ഞാൻ ഫലിതമായിട്ടെടുക്കും. കാരണം ഞാൻ അവന്റെ അമ്മാവനാണ്. പക്ഷെ അവൻ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്ന ആ ആത്മകഥയുണ്ടല്ലോ, അത് പലരും ഫലിതമായിട്ട് എടുത്തു വരില്ല ചേച്ചി. ആ നാടകക്കാരി നൊട്ടോറിയസ് ആണ്. അവളുടെ ലൈഫിൽ പലരും ഇടപെട്ടിരിക്കും. അവരിൽ ചിലരൊക്കെ ഇന്ന് വളരെ ഹൈ പൊസിഷനിൽ ഇരിക്കുന്നവരായിരിക്കും. അവരൊക്കെ ഇവനെ വെറുതെ വിട്ടേക്കുമെന്ന് ചേച്ചി വിചാരിക്കുന്നുണ്ടോ? തട്ടിക്കളയും ചേച്ചി. എന്റെ ചാമുണ്ഡേശ്വരി, കഴിഞ്ഞയാഴ്ച ചെക്കോസ്ലോവാക്യയിൽ ഒരു പത്രാധിപരെ ഏതാണ്ട് ഇതുപോലൊരു കാര്യത്തിൽ തന്നെ ബ്രെഡി വെച്ച് കൊന്നു. പരമേശ്വര, നീ ഇടപെട്ടേ പറ്റൂ. നെവർ. ഇടപെട്ടാൽ എനിക്കവനെ തല്ലേണ്ടി വരും. അങ്ങനെ ഞാൻ അവനെ തല്ലിയാൽ ബിണ്ടക്കായിൽ അവൻ അച്ചടിച്ച് പരസ്യം ചെയ്യും. കറ്റാരം കർത്താവിന്റെ രാഷ്ട്രീയ പകപോക്കലെന്ന് ഇന്നത്തെ എന്റെ പുരുഷനെ അത് വല്ലോടെ അറിയും. ഞാൻ അവനോട് എന്ത് പറഞ്ഞാലും അവൻ ഗൗരവമായിട്ട് എടുക്കുക. എടുത്തില്ലെങ്കിൽ അതിന്റെ ഫലം അവൻ അനുഭവിച്ചോട്ടെ. ഞാൻ ഇത്രയും ചേച്ചിയോട് പറഞ്ഞത് കൊണ്ട് എന്റെ മനസാക്ഷി ക്ലിയറായി. ഞാൻ ഇറങ്ങും. നീ എന്തെങ്കിലും കഴിച്ചോണ്ട് പോകും. വേണ്ട, അവൻ അറിഞ്ഞാൽ അത് വെച്ച് അവൻ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തും. പത്രാധിപർ സാറില്ലേ ഇവിടെ? അല്ല, അമ്മയോ? എന്താ സംശയം തോന്നി തുടങ്ങിയോ? സാർ എന്താ ഇന്നലെ വീട്ടിൽ വരാഞ്ഞു? അതോ താമസം വേറെ വല്ല എടുത്തിട്ട് മാറ്റിയോ? ഇരിക്കണോ അമ്മേ? അമ്മയെ ഇരുത്താനുള്ള ശ്രമമാണല്ലോ. ആ നശിച്ച നാടക നടിയുടെ ആത്മകഥ അങ്ങയുടെ പത്രത്തിൽ പരസ്യപ്പെടുത്താൻ പോകുന്നു എന്നറിഞ്ഞു. ശരിയാണമ്മേ, സംഭവ ബഹുലമാണമ്മേ ആ കഥ. വാസവതത്തയുടെ കഥയും സംഭവ ബഹുലമാണ്. പക്ഷേ ഈ കഥയ്ക്ക് ഒരു വ്യത്യാസമുണ്ടമ്മേ. നമ്മുടെ ചുറ്റും കാണുന്ന ജീവിതവുമായി അഴുത്തി മാറ്റാൻ കഴിയാത്ത ബന്ധമുണ്ട് ഈ കഥയ്ക്ക്. അല്ല, അമ്മ അത് വായിക്കുമ്പോ മനസ്സിലാക്കും. ഈ ഈശ്വരിയമ്മ അഭിസാരികളുടെ കഥകൾ വായിക്കാറില്ലടാ. നിനക്ക് എങ്ങനെ ഇതിന് മനസ്സ് വന്നു? നീ ജനിച്ച തറവാടേത്, നിന്നെ പ്രസവിച്ച സ്ത്രീയാര്, നിന്റെ സിരകളിൽ കൂടി ഒഴുകുന്ന രക്തമേത്? ഓഹോ, ഇന്നോ ഇന്നലെയോ കർത്താവമ്മ അവനോട് വന്നിരുന്നു. എന്താ വന്നുകൂടെ? സ്വന്തം സഹോദരിയെ കണ്ടുകൂടെ? രാഷ്ട്രീയം വേറെ, ബന്ധം വേറെ. ഇപ്പോ വ്യക്തമായി. അതെ, അമ്മാവൻ എന്തൊക്കെ പറഞ്ഞു? അമ്മാവൻ എന്ത് പറഞ്ഞാലും നീ എതിരാണല്ലോ.
എടാ നിന്നേക്കാൾ വലിയ സാഹിത്യകാരനായിരുന്നു നിന്റെ അച്ഛൻ പക്ഷേ വേശ്യകളുടെ കഥകളിൽ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു അദ്ദേഹം എഴുതി വിശിഷ്ട ഗ്രന്ഥങ്ങൾ രാജവംശ വെഞ്ചാമരം ഇന്നും അതൊരു മഹാഗ്രന്ഥമാണ് ഓ അന്നത്തെ രാജാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അച്ഛൻ രാജവംശ വെഞ്ചാമരം എഴുതി അന്നത്തെ ദിവാൻജി തൃപ്തിപ്പെടുത്താൻ വേണ്ടി ദിവാൻ ഭൂഷണം എന്ന മഹാകാവ്യം എഴുതി അതുകൊണ്ടാണല്ലോ അച്ഛൻ തഹസീൽദാരായതും കുറെ വസ്തുക്കളൊക്കെ സമ്പാദിക്കാനിടയായതും ഈ പോക്കുണ്ടല്ലോ പ്രബലന്മാരായ ശത്രുക്കളെ നീ ഉണ്ടാക്കും അവർ നിന്നെ കൊല ചെയ്യാൻ പോലും മടിക്കയില്ല ഞാൻ മരിച്ചിട്ട് മതിയായിരുന്നു ഇതൊക്കെ അങ്ങനെയൊന്നും സംഭവിക്കില്ല അമ്മേ പരമേശ്വരൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് നീ മോഹവലയത്തിൽ പെട്ടുപോയി അന്ന് യോഗം കഴിഞ്ഞ് കാറിൽ ഒരുമിച്ച് സവാരി ചെയ്തു എന്ന് കേട്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചു ഇത് കുഴപ്പത്തിൽ അവസാനിക്കുമെന്ന് എടാ നിന്റെ അമ്മയാണ് പറയുന്നത് നീ അവളുടെ കഥ പരസ്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അമ്മയും അമ്മാവനും പറയുന്ന പോലെ പത്രം നടത്താൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ പത്രം വായിക്കാൻ അമ്മയും അമ്മാവനും മാത്രമേ കാണുകയുള്ളൂ അമ്മ ദയവ് ചെയ്ത് ഈ കാര്യത്തിൽ ഇടപെടുന്നു പത്രം എങ്ങനെ നടത്തണമെന്ന് എനിക്കറിയാം ഓഹോ നിന്റെ കാര്യത്തിൽ ഇടപെടാൻ എനിക്ക് അവകാശമില്ലല്ലേ അമ്മേ ആ ബാസ്കറിനെ വിളിക്ക് ഏത് ബാസ്കറിനെ പുതിയ റിപ്പോർട്ടർ ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ അർത്ഥം രക്തത്തിന് വെള്ളത്തിനേക്കാൾ കട്ടിയുണ്ടെന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന തത്വം ഞാൻ ഒരു ട്യൂഷൻ മാസ്റ്ററുടെ മുമ്പിലല്ല നിൽക്കുന്നത് പ്രതാപ സാറിന്റെ അമ്മാവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് വെറുതെ അനാവശ്യങ്ങൾ പറഞ്ഞ് ആ അമ്മയെ ഇളക്കി വിടണ്ടായിരുന്നാണ് പ്രതാപ സാർ പറഞ്ഞത് അവിടാണ് എന്റെ മനസ്സിത്വം രാഷ്ട്രീയമായി അവൻ എതിർത്തുവന്നത് പക്ഷേ ആ ഒരു ആപത്ത് വരുന്ന കണ്ടു സഹിക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല അതുകൊണ്ട് മാത്രമാണ് ആ നശിച്ച ആത്മഹത്യ പ്രതിസ്ഥീകരിക്കരുതെന്ന് ഞാൻ പറയുന്നത് പ്രതാപ സാറിന് ആപത്തൊന്നും ഉണ്ടായില്ലെങ്കിലോ അവൻ ആപത്ത് വരും അയാൾ ഉത്തുവാ അവളുടെ ആത്മഹത്യയിൽ ഇന്നത്തെ ഉന്നത വ്യക്തികളുടെ പല പരാമർശങ്ങളും ഉണ്ടാകും ഉണ്ടാവില്ലേ എന്താ ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല പരാമർശം ഉണ്ടാവാം ഉണ്ടാവും അങ്ങനെയായാൽ അവരവനെ വെറുതെ വിടുമോ അങ്ങനെ ശക്തന്മാരായിട്ടുള്ളവർ പ്രതാപ സാറിനെ സംരക്ഷിക്കാൻ വന്നാൽ അതിലേറെ ശക്തനായിട്ട് അവിടുന്ന് ഇവിടെ ഇരിപ്പില്ല എന്തുവാ രാഷ്ട്രീയം വരാൻ ബന്ധം വേണം എങ്കിലും അവൻ എന്തിനീ വയ്യാവേലിക്ക് പോകുന്നു അത് പ്രതികരിക്കാതിരുന്ന പോലെ വേണമെങ്കിൽ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞതാണ് ആത്മകഥ വായിച്ചു മുഴുവനും അശ്ലീലമാണ് അതുകൊണ്ട് എന്റെ ധർമ്മയുദ്ധത്തിൽ പ്രസിദ്ധീകരിക്കാൻ നിവൃത്തിയില്ല എന്ന് അവളുടെ പേരെന്തോ കാങ്ങള കമലം അവളോട് പറയാം അതെന്തിനാ സാർ അവർ വേറെ വല്ല പത്രത്തിലും പ്രസിദ്ധീകരിച്ചാലോ വേറെ എന്നാൽ അത് നശിപ്പിച്ചേക്കണം അയ്യോ അത് കഷ്ടമല്ലേ സാർ പ്രതാപ സാറിന് ഒരാവസ്ഥം സംഭവിക്കരുന്നല്ലേ സാറിന് താല്പര്യമുള്ളൂ വേറെ വല്ല പത്രക്കാരെ പ്രസിദ്ധീകരിച്ചാൽ അതിന് ഫലം അവരെ അനുഭവിച്ചോളൂ പത്രത്തിൽ പത്രക്കാർ സാർ ഇനിയെങ്കിലും സാർ എന്നോട് തുറന്നു പറയണം ഇത് പ്രസിദ്ധീകരിച്ചാൽ സാറിന് താല്പര്യമുള്ള ആരെങ്കിലും ഇതിനകത്ത് പെടുമോ താൻ ആത്മകഥ മുഴുവനും വായിച്ചോ എന്നെപ്പറ്റി വല്ല സൂചനയോ ഇക്കാര്യം സാർ നേരിട്ട് സാറിന് അന്തരോടൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എടാ എന്നെപ്പറ്റി അതിനകത്ത് വല്ല ഉണ്ടെങ്കിൽ അവൻ എടുത്ത് മാറ്റിയതായിരുന്നു രണ്ടു ഭാഗവും പറയണമല്ലോ സാർ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ആ സ്ത്രീ കിടന്ന് കഷ്ടപ്പെടുക മനുഷ്യത്വത്തിന് പേരില്ലെങ്കിലും സാർ എന്തെങ്കിലും പണം കൊടുക്കാൻ അല്ലാതെ യുവത്വമോ പ്രേമമോ കൊടുക്കാൻ ഇപ്പൊ സാറിന്റെ കൈവശം ഇല്ലല്ലോ അവർക്കത് ആവശ്യമില്ലല്ലോ എന്തെങ്കിലും ഒരു 5000 രൂപയെങ്കിലും കൊടുത്ത് സഹായിക്കണമെന്നാണ് പ്രധാന സാർ പറഞ്ഞത് അപ്പോൾ ഇത് ബ്ലാക്ക്മെയിലാണ് പോലീസിനെ പിടിച്ച് പണം തെറ്റുക ഈ കാര്യം നേടാമെന്ന് ഞാൻ നോക്കട്ടെ ഇത് കട്ടാല കർത്താവാണ് കട്ടായ കർത്താവല്ല സാക്ഷാൽ ജഗൽ കർത്താവ് തന്നെ എതിരി നിന്നാലും പ്രതാപ സാറ ഇത് പ്രസിദ്ധീകരിക്കും നമുക്ക് കാണാം എവിടെ കാണാവുമാണ് പ്രതാപ സാറ് വരാൻ പറയാം ഉദ്ദേശം പോലെ തന്നെ കഥ മാത്രം കർത്താവത്തെ അമ്മയെ പറഞ്ഞിളക്കി വിട്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി ആ കുറിച്ചിട്ടോ പുള്ളി നമ്പർ 1 കറ്റാഴം കർത്ത കറ്റാഴം കർത്ത സാറിന്റെ അമ്മാവനല്ലേ പക്ഷെ ഒരു കാര്യം പറയാം ഞാനല്ലാതെ വേറെ ആര് പോയിരുന്നാൽ ഇത് കണ്ടുപിടിക്കാൻ സാധ്യമല്ല സാർ
ഞാൻ പോർത്തി പ്രയാണം ചെയ്യാതിരിക്കുന്നു. ഇതാണ് ഈ ഗസ്റ്റ് അപ്പ് വർക്ക് എന്ന് പറയുന്നത്. അമ്മാവൻ അവർക്ക് ധനസഹായം വല്ലതും ചെയ്യാൻ സംഭവിച്ചു. ആര് കത്താനം കർത്താവോ? ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണ് പോലും. നാല് കാശ് പോലും ചെലവാക്കാതെ ഇത് നേടിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുമ്പോഴും. ശരി നോക്കട്ടെ. പക്ഷെ സാർ ഇനി ഇത് വച്ച് താമസിപ്പിക്കണ്ട, നമുക്ക് പെട്ടെന്ന് അച്ചടിച്ച് പ്രസിദ്ധിച്ചു വേണം. അയ്യോ എന്റെ മുതലാളി, ഈ നിസ്സാര കാര്യത്തിന് ഇങ്ങനെ ആടിപ്പോയാലോ? ഗോവിന്ദ മുതലാളി എന്ന് പറഞ്ഞാൽ ആരാ? ആന പിടിക്കാൻ ഇളകുമോ? പക്ഷേ ഇതിൽ ഞാൻ ഇളകിപ്പോയടാ പത്തനാവാ. ഈ ആത്മഗതിയിലെങ്ങാനും എന്റെ പേര് വന്നു പോയാൽ ഇപ്പോഴത്തെ നമ്മുടെ സ്ഥിതിയെ പറ്റി അങ്ങനെ ചിരിച്ചു കളവാതാ കഴുതേ. മുതലാളി, ഈ പപ്പനാവിന്റെ കൊക്കയിൽ അനപ്പല്ലോടത്തോളം കാലം, ഒന്നും പേടിക്കണ്ട. മുതലാളിന്റെ പേരൊന്നും വെട്ടിക്കിട്ടാൽ പപ്പനാവൻ പോയി ശ്രമിക്കട്ടോ. പോയാൽ സംഗതി നേടൂ. ഒങ്ങച്ചം പറയാല്ലേ മുതലാളി, ഒത്തിരി എണ്ണത്തിന് ഒതുക്കിയെടുത്തിട്ടുള്ളവരല്ലേ ഞാൻ. ഒതുങ്ങി വരികയാണേലേ വല്ലതും കുറച്ച് രൂപ കൊടുത്തേക്കാം. അപ്പോ ഞാൻ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഒന്ന് പിടിച്ചു നോക്കാം. ആ ഒന്ന് പിടിച്ചു നോക്കാം. ലാപ്പായതൊന്നും പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല. ബോണസ് ആക്ട് പുറത്തോട് പുറം വായിച്ചവനാണ് ഈ തോമാച്ചൻ. പണ്ട് എന്റെ അച്ചായന്റെ കാലത്ത് ഈ ആക്റ്റും കൊണ്ടൊന്നുമില്ലായിരുന്നല്ലോ. അന്ന് നിങ്ങളുടെ കുടുംബം വരെ സംരക്ഷിച്ചതാണ്. അതുകൊണ്ട് ലാപ്പായന് വിട്, എന്നിട്ട് കാര്യം പറ. ഞങ്ങൾ ആലോചിച്ചിട്ട് നാളെ പറയാം. മറ്റന്നാൾ മതി, ഞങ്ങൾക്ക് ധൃതിയൊന്നുമില്ല. എത്ര വേഗത്തിൽ പ്രശ്നം പരിഹരിച്ചു. ഇതാണ് പാലത്തറ തോമച്ചനും മറ്റു മുതലാളിമാരുമായിട്ടുള്ള വ്യത്യാസം. താൻ എന്താണ് പ്രേതത്തെ പോലെ നിൽക്കുന്നേ? എന്നതാ കടലാസിൽ? ആ മനയിലേക്ക് പോകാം. ഈ കാര്യങ്ങളൊക്കെ അവളല്ലയോ പണ്ട് നമ്മുടെ എസ്റ്റേറ്റിൽ നാടകത്തിന് വന്നിരുന്നത്. അവളുടെ ആത്മകഥയെല്ലാം അവൾ പത്രത്തിൽ വെട്ടി തുറന്ന് എഴുതിയാൽ മുതലാളി. Thank you.
പിടിച്ചെടുത്ത സ്വരൂപത്തിലെ പൊന്നും പൊരുളും പെണ്ണിന്റെ മാനവും കാത്തുരക്ഷിക്കുന്ന ചാമുണ്ടേശ്വരി, നിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ഉടവാളി എന്തെന്ന് അടിയേന് കൈപ്പിഴ വരുത്തരുതേ. കരിവും കാലപ്പിഴയും വരുത്താതെ ഈ മണ്ണ് പൊന്നാക്കണമേ. കാട്ടരുവിയിൽ നിന്നും കിളികളിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും എല്ലാം അടിയൻ പഠിച്ചു. അത്ഭുത ശക്തിയുള്ള ശബ്ദം കൊടുത്ത ദൈവം കണ്ണുകൾ കൊടുത്തില്ല. നമുക്ക് പാട്ട് കേൾക്കാൻ വളരെ താല്പര്യമാണ്. പാടു. കണ്ണുണ്ടെങ്കിലും കണ്ണാടിയില്ലെങ്കിൽ കാണുന്നതെങ്ങിനെ നിൻ രൂപം. കണ്ണുണ്ടെങ്കിലും കണ്ണാടിയില്ലെങ്കിൽ കാണുന്നതെങ്ങിനെ നിൻ രൂപം. നീ കാണുന്നതെങ്ങിനെ നിൻ രൂപം. നിന്നിലെ സത്യങ്ങൾ നേരിട്ടറിയാത്ത നിസാര ജീവിയല്ലോ നീ. ഒരു നിസാര ജീവിയല്ലോ പോലെ അനന്തമാവാനം. സ്വർഗത്തെ നോക്കി തളരുന്ന ഭൂമി. സ്വപ്നങ്ങൾ പോലെ അനന്തമാവാനം. സ്വർഗത്തെ നോക്കി തളരുന്ന ഭൂമി. മുന്നിൽ നീളുന്നു വിളറിയ വീതി. മൂന്നുലകും കണ്ടുവെന്നാണുഭാവം. കണ്ണുണ്ടെങ്കിലും കണ്ണാടിയില്ലെങ്കിൽ കാണുന്നതെങ്ങിനെ നിൻ രൂപം. നീ കാണുന്നതെങ്ങിനെ നിൻ രൂപം. കണ്ണുള്ള നീയും കുരിരുൾ വന്നാൽ കുരുടനായിത്തീരും. കുവളപ്പൂവിതൾ കണ്ണുള്ള നീയും മനസ്സിൽ വെളിച്ചം വിടരുകില്ലെങ്കിൽ. മനസ്സിൽ വെളിച്ചം വിടരുകില്ലെങ്കിൽ മിഴിയുള്ള നീയും അന്ധനു തുല്യം. കണ്ണുണ്ടെങ്കിലും കണ്ണാടിയില്ലെങ്കിൽ കാണുന്നതെങ്ങിനെ നിൻ രൂപം.
നീ കാണുന്നതെങ്ങിനെ നിൻ രൂപം നിന്നിലെ സത്യങ്ങൾ നേരിട്ടറിയാത്ത നിസാര ജീവിയല്ലോ നീ ഒരു നിസാര ജീവിയല്ലോ കലാകാരന്മാരെ ബഹുമാനിക്കാൻ ഇളയിടത്ത് സ്വരൂപം ഒരിക്കലും അമാന്തിക്കാറില്ല ഇത് നാം അയാൾക്ക് സമ്മാനിക്കുന്നു അടിയൻ ഭാഗ്യവാനാണ് ഇളയിടത്തറാണി തിരുമനസ്സുകൊണ്ട് ഒരു ഭിക്ഷക്കാരന് നവരത്ന മോചനം സമ്മാനിച്ചു എന്ന് പറഞ്ഞാൽ അനന്തര നടപടി എന്താണെന്ന് ആ റാണി തന്നെ തീരുമാനിക്കും ഇവനെ കയ്യാളം വെച്ച് തുറങ്ങിലടക്കട്ടെ ഇളയിടത്ത് റാണി കഫമണിഞ്ഞ ഒരു കളിമൺ പാവയല്ല നാം സമ്മാനിച്ചത് നവരത്ന മോചനമാണെന്ന് കുരുടനായ നീ എങ്ങനെ മനസ്സിലാക്കി സത്യം പറയണം അടിയനെ രക്ഷിക്കണം തിരുമനസ് ആരാണ് നിന്നെ രാജ്യത്തേക്ക് പറഞ്ഞയച്ചത് മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് മാർത്താണ്ഡവർമ്മ ചാരന്മാരെ കയ്യിൽ കിട്ടിയാൽ കരുവേറ്റുന്ന വേണാട്ടിൽ നിന്നും വന്ന നിന്നെ ചാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നാം വധിക്കാറി വിടുന്നു പക്ഷേ ഇളയിടത്ത് ലക്ഷ്മി മാർത്താണ്ഡവർമ്മയെന്ന് കേട്ടാൽ എട്ട് നാളല്ലെന്നും രാമയന്റെ പട അവൾക്ക് ദൃഢമാണെന്നും നീ പോയി നിന്നെ അയച്ച വീരാവേശന്മാരോട് പറ പോ ഇതുപോലൊരു നാടകം ഇതിനു മുമ്പ് എന്റെ എസ്റ്റേറ്റിൽ നടന്നിട്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ആഹാരം എന്റെ ബംഗ്ലാവിൽ ഏർപ്പെടുത്തി അപ്പൊ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോകാം ശരിയാ അപ്പൊ എല്ലാവരും വേഗം വയ്ക്കാം ഞങ്ങളുടെ ഈ തേയിലയുടെ പരസ്യം
ധർമ്മയുദ്ധം വാരിയേക്ക് തന്നിരിക്കുന്നു. ഫ്രണ്ട് ഫുൾ പേജിന് എന്താണ് ചാർജ്? 300 രൂപയാണ്. ആ ഇത് ഒരു ചെറിയ പ്രോത്സാഹനം മാത്രമാണ്. 1000 രൂപയുണ്ട്. പരസ്യങ്ങൾ തുടർച്ചയായി ചേർത്തുകൊള്ളണം. ബില്ലൊക്കെ പിന്നീട് അയച്ചാൽ മതി. ഞാൻ എസ്റ്റേറ്റിൽ ചെന്നിട്ട് ബ്ലോക്കും മറ്റു കാര്യങ്ങളും ഒക്കെ അയച്ചു തരാം. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എന്തൊക്കെ പ്രസിദ്ധീകരിച്ചാലും ശരി, നമ്മുടെ പത്രത്തിന്റെ അന്തസ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം. ദിസ് ഈസ് മൈ അഡ്വൈസ്. താങ്ക് യു സർ. ഏതോ ഒരു പരസ്യം കണ്ടതുപോലൊരു ഓർമ്മ. ഒരു നാടകക്കാരിയുടെ ആത്മകഥയോ മറ്റോ പ്രസിദ്ധീകരിക്കുന്നു. ഉണ്ട്, അത് വേണം. അഫ്കോഴ്സ് ഇറ്റ് ഈസ് യുവർ ബിസിനസ്. ആ കഥ കുറെ ഒച്ചപ്പാടുണ്ടാക്കും. നമ്മുടെ പത്രം തരം താഴരുത് എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. ഒരിക്കലും തരം താഴയില്ല സർ. ആ കഥ പുറത്തു വന്നാൽ വായനക്കാർക്ക് തീർച്ചയായും വ്യത്യാസം ഉണ്ടാകും. വളരെ ആലോചിച്ചതിന് ശേഷമാണ് ഞാൻ ആ തീരുമാനമെടുത്തത്. ഏതായാലും ധർമ്മയുദ്ധം വാരി പതിവായി എന്റെ സിറ്റിക്ക് അയച്ചു. ഗുഡ് ബൈ. ഗുഡ് ബൈ. പാലത്തറ മുതലാളിയെ പറ്റി എന്ത് തോന്നുന്നു? പാലത്തറ മുതലാളിയും ഈ പണവും പരസ്യത്തിന്റെ കാര്യവും കൂടി കേട്ടപ്പോ ഉള്ളി നമ്പർ 3 ആണ്. ഈ തുക പരസ്യത്തിനാണ് തന്നതെങ്കിലും ഇതും കമലമ്മയുടെ അക്കൗണ്ടിൽ തന്നെ ഇട്ടേ. ശരി സാർ. ആരാത് മിച്ചത്ത്? ഞങ്ങളാരാ? വിളിക്കാമേ. നിങ്ങളാരാ? കമലമ്മയെ വിളിക്കാൻ. എന്തിനാ ഈ അസമയത്ത് അവളെ വിളിക്കുന്നത്? അല്പം സംസാരിക്കണം. നാളെ പോരെ. നിന്റെ അന്തരന്മാർ എടി മര്യാദക്ക് ജീവിച്ചു കൊള്ളണം. നാട്ടിലെ മാന്യന്മാരെ കുറിച്ച് ആഭാസങ്ങൾ എഴുതിയാലുണ്ട്. ശതച്ചുകളെ ശതച്ച് കെട്ടിത്തൂക്കും. അമ്മയുമാണ് എന്റെ പൊന്നു സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ഒരു തെറ്റും ചെയ്തവളല്ലോ. രാത്രിയിൽ ഇങ്ങനെ വീട് കയറി വന്ന് ഉപദ്രവിക്കരുത്. ഞാൻ നിങ്ങളുടെ കാലി പിടിക്കാം. നീ നിന്റെ കഥയെടുത്ത് നിർത്തണം, ഇല്ലെങ്കിൽ പുരാൻ ചുട്ട് ചാമല. എന്നാലത് എളുപ്പമാട്ടെ. എന്താണ് തീ വെക്കണ്ടേ പുറയ്ക്ക്? തീ വെക്കാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോഞ്ഞാ സമ്മതിക്കത്തില്ല. അതാണ് അതിന്റെ ഒരു പക്ഷം. നമുക്ക് അകത്തോട്ട് ഇരുന്ന് സംസാരിക്കാമായിരുന്നു. എവിടെ കഴിയാൻ ഞങ്ങൾക്ക് പേടിയാ. രാത്രിയിൽ ഒരു നിമിഷം പോലും ഞാൻ കണ്ണുപൂട്ടി അടയ്ക്കാറില്ല. ഈ പാവം ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? എല്ലാരും ആത്മകഥയുടെ പേരും പറഞ്ഞാ വരുന്നത്. പറഞ്ഞാ ചിലപ്പോ സാറിന് ഇഷ്ടപ്പെടുകയില്ല. ഇവരുടെ ഇന്നത്തെ കഷ്ടപ്പാടിന് സാറാണ് ഉത്തരവാദി. സാറിന്റെ ഉപദേശം അവർ കേട്ടു. ഫലമോ? ഇന്ന് സമാധാനമായിട്ട് രാത്രി കിടന്നുറങ്ങാൻ വയ്യാതെയായി. ശരിയാണ്, ഇനി ഇവിടെ താമസിക്കണ്ട. ഇവിടെ നിന്ന് താമസം മാറ്റണം. നാളെ ആകട്ടെ. അപ്പോ ഞാൻ തങ്ങട്ടെ. എന്നെ ഓർക്കുന്നുണ്ടോ ഭാസ്കർ ബാലെ? ഓ, നമ്മുടെ സിംഗപ്പൂർ ഭാസ്കർ ബാലെ. ഞാനിപ്പോ ഇദ്ദേഹത്തിന്റെ കൂടെ. ബറൂക്ക ബറൂക്ക. മിസ്റ്റർ, തീപ്പെട്ടിയുണ്ടോ? Thank you.
സത്യം പറഞ്ഞോണം, നീ കമലൻ എന്ന സ്ത്രീയുടെ വീട്ടിൽ പോയിരുന്നു. അയ്യോ സാർ, ഇവൻ കാലന്റെ അരിഞ്ഞാണം കെട്ടവനാണ്, നാക്കെടുത്ത് മിണ്ടത്തില്ല. അത് സാരമില്ല, ഇവനെ കൊണ്ട് മിണ്ടിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. നിങ്ങൾ പോകണം നാളെ കാലത്ത്. ശരി സാർ. 705. അഭിസാരികളെ ഞാൻ ഈ വീട്ടിൽ താമസിപ്പിക്കണമെന്ന് അല്ലേ? അമ്മയുടെ കോപം തണുത്തിന്റെ കാര്യം പറയാം. അമ്മ ഇനി തണുക്കില്ലട. അമ്മ അഗ്നിപ്രദമായി മാറിപ്പോയി. അമ്മ ഉദ്ദേശിക്കുന്ന മാതിരി അല്ല അവർ. എടാ, നിന്നെ പ്രസവിക്കുന്നതിന് മുമ്പ് ഞാൻ അവളുടെ പേര് കേട്ടിട്ടുണ്ട്. കായംകുളം കമലമ്മ ചീരാവതിയാണ് അത്ര. എന്റെ മുമ്പിൽ നിൽക്കാൻ പോ. നേടിത്തന്ന അന്തസ്സും അഭിമാനവുമെല്ലാം ഇതാ സന്തതി കളഞ്ഞു പിടിക്കുന്നു. ഞാൻ ഇനി ഈ വീട്ടിലില്ല. അമ്മേ, ഇത് അമ്മയുടെ വീടാണ്. അമ്മ ഇവിടെ സുഖമായി അന്തസ്സായി ജീവിച്ചുകൊള്ളണം. ഞാൻ പോകുന്നു. ആ നാടകക്കാരുടെ വീട്ടിലേക്കല്ലേ പോ? അല്ല, അവർക്ക് വീടില്ല. ഇപ്പോൾ ചുരുണ്ടുകൂടി കിടക്കുന്ന കുടിരു പോലെ ചുട്ട് ചാമ്പലാക്കാൻ ഈ നാട്ടിലെ പല പ്രമാണിമാരും തീർച്ചയാക്കിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിലും ആ നശിച്ചവർക്കും അങ്ങ് തുഴയട്ടെ. അങ്ങനെ അവർ തുഴയുന്ന എന്തിന്? നീ ആരാണ്? ലോകോദ്ധാരകനോ? അല്ല, കഴിവിനൊത്ത് ഞാൻ അവരെ സഹായിക്കും. പ്രസവിച്ച അമ്മയോട് ഇത്രണ്ട് വാശിയും വൈരാഗ്യവും നിനക്ക് തോന്നിയല്ലോ. എന്റെ ഉദ്ദേശ ശുദ്ധിയെ നിങ്ങൾ ആരും മാനിക്കണമെന്നില്ല. ആ സാധു സ്ത്രീയും മകളെയും ഞാൻ എന്റെ പ്രസിൽ താമസിപ്പിക്കുകയെന്ന് ചെയ്യും. ഇതിന് ഉറക്ക വിളിച്ചാലും എന്റെ തീരുമാനത്തിൽ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകില്ല. കരഞ്ഞു ബഹളം ഉണ്ടാക്കണ്ട, ഞാൻ പോകുന്നു. ഇതിന്റെ പിന്നിൽ ചില ധനികന്മാരുണ്ടെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞപ്പോ സാറ് വിശ്വസിച്ചില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. മിസ്റ്റർ പ്രതാപ്, കുറ്റം തെളിയിക്കാൻ ഒരു ഊഹം മാത്രം പോയി. ഇനിയിപ്പോ ഊഹാമോഹങ്ങളൊന്നും വേണ്ടല്ലോ. പക്ഷെ ഒരു കാര്യം സാർ ആലോചിക്കുന്നു, ലക്ഷപ്രഭുവാണ് പാലത്ര മുതലാളി എന്ന് വിചാരിച്ച് സാധുക്കളുടെ വീട് കയറി തല്ലാൻ റൗഡികൾ അയച്ചാലോ? തെറ്റാണ്, സംശയം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി ഈ അതിർത്തിക്കകത്ത് നിന്ന് ഒരാളെ കസ്റ്റഡിയിലെടുത്തു. എടുത്തു. താങ്ക് യു. പാലത്ര തോമാച്ച മുതലാളിക്ക് വേണ്ടി വന്നതായിരിക്കും. ഐ എം എൻ അഡ്വക്കേറ്റ്. ഞാൻ പലർക്കു വേണ്ടിയും വരും. എന്താ? അല്ല, ഞാൻ ചോദിച്ചത് ഒരു സത്യം അങ്ങനെ അറിയിക്കാനാണ്. വക്കീൽ സാർ അറിയില്ലേ, ഇദ്ദേഹമാണ് ധർമ്മയുദ്ധം പത്രാധിപർ. എനിക്ക് ഒരു പത്രവും വായിക്കാൻ സമയം കിട്ടാറില്ല. ഇന്നലെ നടന്ന അടിപിടി കേസിനെ സംബന്ധിച്ചാണ് സാർ ഇവിടെ വന്നതെങ്കിൽ ഈ പത്രം ഒന്ന് വായിക്കണം. ഒരു നടിയുടെ ആത്മകഥ പരസ്യപ്പെടുത്തുന്നു എന്നൊരു അറിയിപ്പ് ഇതിലുണ്ട്. ഈ അടിപൊളിയുമായി ബന്ധമുള്ള കാര്യമാണെന്ന് മിസ്റ്റർ പ്രതാപൻ പറയുന്നു. വെറും പറച്ചില് മാത്രമല്ല, സത്യവും അതാണ്. ഈ പരസ്യം വന്നത് മുതൽ ആ സ്ത്രീയെ ഉപദ്രവിക്കാൻ റൗഡികളെ ചില പണച്ചാക്കുകൾ അയക്കുകയാണ്. പത്രഭാഷയായിരിക്കും പണച്ചാക്കുകൾ. പക്ഷേ സാർ, ഞാൻ ഭീരുവായ ഒരു പത്രാധിപരല്ല. ഏത് വൻ ശക്തികളിൽ ഇടപെട്ടാലും ഈ ആത്മകഥ ഞാൻ പ്രസിദ്ധീകരിക്കുക തന്നെ ചെയ്യും. അത് നിങ്ങളുടെ പ്രൊഫഷൻ. ഇവിടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ആളെ ജാമ്യത്തിൽ നിൽക്കേണ്ടത് എന്റെ പ്രൊഫഷൻ. എന്നാൽ എനിക്ക് നിങ്ങളോട് കുറച്ച് പ്രൈവറ്റ് ആയി സംസാരിക്കേണ്ടതുണ്ട്. ശരി, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. നന്ദി കേട്ട പെണ്ടി, ഇവന്റെ ഈ ശരീരം എന്റെ കാശാണ് സാർ. എന്നിട്ട് എന്റെ പേരവൻ പോലീസിൽ പറഞ്ഞു. പറയാതിരുന്നപ്പോ പോലീസ് തന്നെ പറഞ്ഞപ്പോ ഏവാനുണ്ടല്ലേ. സാരമില്ല, നിന്റെ യജമാനല്ലേ, സ്നേഹിക്കുന്നവർക്ക് ശിക്ഷിക്കാൻ പറ്റും. തോമാച്ചന്റെ അപ്രോച്ച് തെറ്റിപ്പോയി. ഇത് വളരെ സീരിയസ് ആയ കാര്യമാണ്. ഞാൻ സത്യം തുറന്നു പറയാം. തുറന്നു പറയണമല്ലോ. വൈദ്യനോടും വക്കീലിനോടും ഒന്നും ഒളിച്ചു വെക്കാൻ പാടില്ലെന്നാണ് പ്രമാണം. അതെ, സാർ കേട്ടിരിക്കും ഒരു പ്രസിദ്ധ നാടക നടിയെ പറ്റി, കായംകുളം കമലമ്മ. അല്ലോ, അവരുടെ കേസൊന്നും എന്റെ അടുത്ത് വന്നിട്ടില്ല. ഇത് വർഷങ്ങൾക്ക് മുമ്പാണ് സാർ. When we were young, you know, യുവത്വത്തിന്റെ ഞാൻ എന്താ പറയാനാ, ചാപല്യം. എക്സാക്ട്ലി, എക്സാക്ട്ലി. ചാപല്യം ഉണ്ടായിരുന്ന കാലത്ത് ഞാനും ഈ നടിയുമായി ഒന്ന് ബന്ധപ്പെട്ടു. മെയിന്റനൻസ് വേണമെന്നാണോ ഇപ്പോൾ അവളുടെ ഡിമാൻഡ്? അല്ല സാർ, ഞങ്ങൾ തമ്മിൽ കേസൊന്നുമില്ല. അവൾ അവളുടെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നു, ധർമ്മയുദ്ധം വാരികയിൽ. സോ വാട്ട്?
ഓഹോ ഇതായിരിക്കും ആ പത്രാധിപർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞത് ഞാനും അവളുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി തീർച്ചയായും അവൾ എഴുതും ബന്ധമല്ല ഒരു ദിവസം രാത്രി ഞാൻ അവളെ പാലക്കര എസ്റ്റേറ്റിൽ വരുത്തി നാടകത്തിനാ മരിച്ചത് നാച്ചുറലി അന്ന് രാത്രി ഞാൻ ബലം പ്രയോഗിച്ച് അവളെ ഐ അണ്ടർസ്റ്റാൻഡ് ആ സംഭവങ്ങളൊക്കെ അവൾ പച്ചയായി എഴുതും ഏത് തെറിയും ഇക്കാലത്ത് അച്ചടിച്ചു വിടാമെന്നായിട്ടുണ്ടല്ലോ ആ പ്രസിദ്ധീകരണം തടയാൻ വേണ്ടി പത്രാധിപരുടെ അടുക്കൽ ഞാനൊരു ശ്രമം നടത്തും അത് പറ്റിയില്ല അതുകൊണ്ടാണ് മാനേജരെയും അവനെയും കൂട്ടി ആ സ്ത്രീയുടെ അടുക്കിലേക്ക് ഉണ്ടായത് വെറുതെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി നമുക്ക് ആ പ്രസിദ്ധീകരണം തടയണം സാർ കഥ എഴുതാനും പരസ്യം ചെയ്യാനുമുള്ള അവകാശം ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് അത് നമുക്ക് തടയാനൊക്കില്ല നിയമത്തിലൂടെ പോയാൽ നാം തോറ്റുപോകും എന്ന് കരുതി വീണ്ടും റൗഡികളെ അയക്കരുത് ഇപ്പൊ തന്നെ ഒരു കേസ് നിലവിലുണ്ട് ഈ പറഞ്ഞ പാർട്ടിയുടെ താമസം എവിടെയാണ് എന്തെങ്കിലും അസൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത് കൊള്ളാം അസൗകര്യമോ എപ്പോഴും എന്തും സംഭവിക്കുമെന്ന് കരുതി കണ്ണടയ്ക്കാതെ പേടിച്ചും വിറച്ചും കഴിഞ്ഞ ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്ത് സൗകര്യമാണ് വേണ്ടത് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് മനസമാധാനമാണ് ഇപ്പോഴാണ് ഞങ്ങൾക്കത് ഉണ്ടായത് ഇന്ന് പത്രമിറങ്ങുന്ന ദിവസമാണ് കുറച്ച് തിരക്കുണ്ട് മുറികളിൽ വിളക്കുകളെല്ലാം കത്തുന്നുണ്ടല്ലോ ഒരു വിളക്കും കത്തണമെന്നില്ല ഞങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നിറഞ്ഞ വെളിച്ചമാണ് ഇതിന്റെ പത്രാധിപരെ തനിക്കറിയാമോ അതിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ കാണും സാർ പത്രാധിപർ എന്നാരാണെന്ന് അതെനിക്കറിയാൻ പാടില്ലേ തനിക്ക് ഇയാളെ നേരിട്ടറിയാമോ എന്നാണ് ചോദിച്ചത് ധർമ്മയുദ്ധ പത്രാധിപരാണോ സാർ എന്റെ അടുത്ത് ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് ഈ പ്രതാപചന്ദ്രൻ എന്ന മനുഷ്യനെ പറ്റി തനിക്ക് എന്തെങ്കിലും അറിയാമോ ഭയങ്കരനാണെന്നറിയാം എങ്ങനെ ഏത് തരത്തിൽ ഭയങ്കരനാണെന്ന് ഭയങ്കര നട്ടനുള്ള പത്രാധിപരാണെന്നാ ജനസംസാരം എന്തെങ്കിലും ഒന്ന് ഉദ്ദേശിച്ചു പോയോ എങ്കിലത് നടത്തു തന്നെ ചെയ്യും അത്രയ്ക്ക് വാശിക്കാരനാണ് അപ്പോൾ ഇതൊരു മഞ്ഞ പത്രമാണ് അല്ല സാർ സത്യം മാത്രമേ ഈ പത്രത്തിൽ വരികയുള്ളൂ അതാ എല്ലാവർക്കും അടുക്കാനൊരു ധൈര്യക്കുറവ് പണം ധാരാളം വാങ്ങും അല്ലേ അയ്യോ അവർ ഒറ്റ സംഗതി മാത്രം അവിടെ നടത്തില്ല സാർ ഒന്ന് രണ്ട് കേസിൽ ചിലരൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കി പക്ഷെ ആ ശ്രമം വളരെ വിശദമായിട്ട് അടുത്ത പത്രത്തിൽ ഇങ്ങോട്ട് വരികയും ചെയ്തു എന്താ സാർ വീണ്ടും ചോദ്യം ഞാൻ ഒരു കപ്പ് കാപ്പിക്ക് വേണ്ടി ദാഹിച്ചിരിക്കുകയായിരുന്നു പരമരസികൻ കാപ്പി പക്ഷേ പാൽ ചേർത്തതാ കട്ടൻ കാപ്പിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞതുപോലൊരു ഓർമ്മ ആ ഓർമ്മശക്തിക്ക് ഞങ്ങളുടെ പത്രഭാഷയിൽ പറയട്ടെ ഒരു പൂച്ചണ്ട് മിനെ എന്താ ഇവിടുത്തെ താമസമൊക്കെ സൗകര്യമാണോ അമ്മ എന്ത് പറയുന്നു അമ്മയ്ക്കിപ്പോൾ ഒരേ ഒരാളിന്റെ മഹാത്മത്തെ പറ്റി മാത്രമേ പറയാനുള്ളൂ ദൈവത്തിന്റേതായിരിക്കും സൂത്രമൊക്കെ മനസ്സിലിരിക്കട്ടെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ മനസ്സിലായി എനിക്കതിലുള്ള മുഖ്യമൊന്നുമില്ല മീനെ പിന്നെ എനിക്കൊരു ഭയങ്കര കഴിവുണ്ട് നോട്ട് കെട്ടുകൾ കാട്ടി ഞാൻ പെൺകുട്ടികളെ നശിപ്പിക്കും അന്ന് അറിയാതെ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാ ഇന്ന് ഞാനും ഇങ്ങനെ തമാശയ്ക്ക് പറഞ്ഞു പോയതാണ് മീനെ കരയിക്കാനാണ് ഞാനിത് പറഞ്ഞത് ഈ കവിത കണ്ടോ ഇരുന്ന് വായിച്ചു നോക്കൂ വായിച്ചു നോക്കൂ എല്ലാ ലക്കത്തിലും ഈ കവിത ചേർത്താൽ എന്താ തോന്നിപ്പോകും അത്ര രസികൻ കവിത വായിക്കൂ ഞാൻ ഈ പ്രൂഫ് തിരുത്തട്ടെ പ്രാണവീണതൻ ലോലതന്ത്രിയിൽ ഗാനമായി വിടർന്നു നീ രാജ
மல்லிகள் தாளமேந்திய ராகஹேமந்த சந்தியில் சாந்தியதாரக சங்கமத்தின்டே சாஷ்வத ஸ்மிருதியாகவே வானதர்ப்பண வர்ணராஜிகள் யாமினியே புணரவே ധൈര്യമുണ്ടെങ്കിൽ പരസ്യപ്പെടുത്തു.
പക്ഷേ അവൾ അത് വായിക്കുന്ന ജയിലിൽ വെച്ചായിരിക്കും. ഈ വക്കീലന്മാർ സാധാരണ ആളുകളെ ഭയപ്പെടുത്തുന്നത് ജയിൽ എന്ന വാക്കുകൊണ്ടാണ്. നമസ്കാരം സാർ, പോണം. ഇത് സാധാരണ വക്കീലന്മാരുടെ ഭീഷണിയല്ല. ആ അനുഭവിക്കുമ്പോൾ അറിയാം. ഗോപാലൻ നായർ അറിയുമോ? വക്കീലോ? അറിയില്ലല്ലോ. ഇവിടെ ഇപ്പൊ വന്നപ്പോ കണ്ടോ? കണ്ടില്ലല്ലോ. എന്താ? ഇല്ല, അയാളെ പരിചയമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കായിരുന്നു. ഇല്ലല്ലോ. പറയുന്നത് പരിപൂർണമായിട്ട് അങ്ങോട്ട് വിശ്വസിച്ചാൽ മതി. കാരണം എന്തോ അവർ ഭയപ്പെട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. എങ്ങനെ ഭയപ്പെടണം? നമ്മൾ ആരും അറിയാത്ത ഒരു രഹസ്യമുണ്ട്. അവർ നമ്മിൽ നിന്ന് ഒളിച്ചു വെക്കുന്നുള്ളത് വ്യക്തമാണ്. ശങ്കുരം ഒന്ന് വിളിക്കും. ശരി സാർ. സാർ, ഇനി അധികം താമസിക്കുക. ഉടനെ ആത്മാവെ അങ്ങ് പ്രസിദ്ധപ്പെടുത്തുന്നതിന്റെ മാത്രമല്ലേ പ്രസിദ്ധപ്പെടുത്തുമെന്ന് നമ്മൾ പരസ്യം ചെയ്തു എന്ന് മാത്രം. സാർ, നമുക്കത് ക്ഷീണമാണ് സാർ. പലരുടെയും ഭീഷണിക്ക് നമ്മൾ വഴങ്ങി കൊടുത്തുന്ന ലോകം ധരിക്കും. എന്ത് വന്നാലും ആദർശം വിട്ടുകൊടുക്കുന്നതല്ല സാർ എന്നൊരാളുകൾക്ക് വിശ്വാസം. അത് പോയിപ്പോ. ആശാൻ അവിടെ കാണുന്നില്ല സാർ. കമലമ്മ തന്നെയാണ് എന്നെ അങ്ങോട്ട് പറഞ്ഞു വെച്ചത്. അന്ന് അവിടെ നിന്ന് പ്രസിൽ വന്നപ്പോൾ കാണാൻ സാധിക്കാഞ്ഞതിന് കമലമ്മയ്ക്ക് അതിയായ സങ്കടവും നിരാശയും ഉണ്ട്. ആഹാ, അവളപ്പോൾ ആ പ്രസിനകത്തുണ്ടായിരുന്നു. എന്നിട്ട് പ്രതാപൻ അവളെ കാണാൻ എന്നെ അനുവദിക്കായിരുന്നപ്പോ അവക്ക് വെളിയിൽ വന്ന് എന്നെ കാണാമായിരുന്നില്ലേ? നീ അവളോട് പറഞ്ഞേക്ക് ഈ പോക്ക് അപകടത്തിലേക്കാണെന്ന്. അവളുടെ ഒരു ആത്മകഥ മാന്യന്മാരെ അവമാനിക്കാനുള്ളോ അത്? അല്ലേ, നിനക്കറിഞ്ഞുകൂടെ? ഞാൻ വിചാരിച്ചാൽ അവളുടെ സർവസ്വവും തൊട്ടകയ്ക്ക് നശിപ്പിക്കാൻ കഴിയുമെന്ന് അറിയാമേ. അതുകൊണ്ട് തന്നെയാണല്ലോ അന്തം വിട്ട് അവർ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു. അവൾ ആത്മകഥയെഴുതി പ്രസിദ്ധീകരിക്കാൻ പോകുന്നു അല്ലേ? എഴുതുന്നുമില്ല, പ്രസിദ്ധീകരിക്കുന്നുമില്ലേ? കള്ളം പറയുന്നു എന്നോട്. ധർമ്മയുദ്ധത്തിൽ ഞാൻ പരസ്യം കണ്ടല്ലോ, അവൾ ആത്മകഥ എഴുതാൻ പോകുന്നു. അതൊരു തന്ത്രം മാത്രമാണ്. സത്യം, കമലമ്മയുടെ ആത്മകഥ വരുന്നുവെന്ന് പ്രസിദ്ധപ്പെടുത്തിയാൽ പിന്നെ കമലമ്മയുമായി അന്ന് ബന്ധപ്പെട്ടിരുന്ന ഇന്നത്തെ മാന്യന്മാരെല്ലാം പണവും കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആ പരസ്യം കൊടുത്തത്. ആരുടെ ബ്രയാണ്ടാ ഇത്? എന്തോ ഈ ബുദ്ധി ആരുടേതാണ്? ഇത് പിന്നെ ദോഷം പറയരുതല്ലോ, പ്രതാപൻ സാറിൻ്റെതാ. ഞാനത് ഊഹിച്ചതാണ്. അപ്പോൾ ഇതുവരെ കമലമ്മ ഒന്നും എഴുതി കൊടുത്തിട്ടില്ല? അങ്ങനെയാണ് സത്യം. ലക്ഷം രൂപ കിട്ടിയ ഞാൻ അങ്ങനെ കൊണ്ട് സത്യം ചെയ്യുന്നവനല്ല. ഒരക്ഷരം എഴുതി കൊടുത്തിട്ടില്ലേ? ഞാൻ പ്രസീന ആരും അറിയാതെയാണ് ഇങ്ങോട്ട് പോകുന്നത്. ഒരുപക്ഷെ പ്രതാപൻ സാർ എന്നെ തിരക്കുന്നുണ്ടാവുമായിരുന്നു. ഓ അറിയില്ലയോ? അങ്ങനെ ചന്തയുടെ തെക്ക് മഹാദേവി ക്ഷേത്രത്തിന് പടിഞ്ഞാറാ താമസം. ഇപ്പൊ അറിയോ? അറിയില്ല സാർ. വക്കീൽ ഗോപാലൻ നായരുടെ പേരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇപ്പൊ ആദ്യമായിട്ട് കേൾക്കണം സാർ. ഇങ്ങോട്ട് നീ കേൾക്ക. കാരണം വക്കീലിന്റെ വീട്ടിൽ പോയില്ല അല്ലേ? പോയി സാർ. എന്തിനു പോയി? കമലമ്മ പറഞ്ഞയച്ചിട്ട് പോയതാ. അപ്പോൾ അവർക്ക് വക്കീൽ ഗോപാലൻ നായരെ നേരിട്ട് അറിയാം? അറിയാം. എങ്ങനെ അറിയാം? ഏകദേശം 12 വർഷത്തിന് മുമ്പേ അറിയാം. അന്ന് അദ്ദേഹം വക്കീലല്ലായിരുന്നു, പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്നു പെരുമ്പാവൂര്. താരത്തിന് അവിടെ പോയത്? ഞാൻ പറയൂ. പറയാൻ ആ പാവത്തിന് ഉപദ്രവിക്കരുത്. ഞാൻ പറയാം. വേണ്ട, നിങ്ങൾ പറഞ്ഞില്ല ഞാൻ ചോദിച്ചപ്പോൾ. കുറെ കൂടി വിശ്വസിക്കാൻ പറ്റിയത് ഇയാളെയാണ്. പറയൂ.
ആത്മകഥ പ്രസിദ്ധം ചെയ്യുകയില്ല എന്ന് പറയാൻ വേണ്ടി പോയതാണ്. ഇതോ അതാണല്ലോ ഈ പദ്ധതിയുടെ മർമ്മം. അത് പുറത്തു പറയാൻ പാടില്ലെന്നല്ലേ നമ്മൾ തീരുമാനിച്ചത്? തീരുമാനം അതായിരുന്നു. പിന്നെ താനെന്താ വക്കീലിനെ ചെന്ന് കണ്ട് ഈ രഹസ്യം വെളിപ്പെടുത്തിയത്? അയാൾക്ക് മാത്രമേ എന്നെ ദ്രോഹിക്കാൻ സാധിക്കൂ. അപ്പോ നിങ്ങളെ അയാൾ ജയിലിലടയ്ക്കുമെന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം കാണും അല്ലേ? പല അപവാദങ്ങളും എനിക്ക് കേൾക്കേണ്ടി വന്നു, പല ശത്രുക്കളും എനിക്കുണ്ടായി. പക്ഷേ അതിനൊന്നും ഭയപ്പെടുന്നവനല്ല ഞാൻ. ഈ ലോകത്ത് ഞാനാണ് സർവസ്വമെന്ന് വിശ്വസിക്കുന്ന എന്റെ അമ്മയുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു. ഇനി ആ വീട്ടിൽ ഞാൻ കാലുകുത്തുകയില്ല. അങ്ങനെ എന്നെ പ്രസവിച്ച എന്റെ അമ്മ പോലും എന്നെ വെറുത്തു. എന്നിട്ടും ഞാൻ എന്റെ മനസാക്ഷിക്ക് വിപരീതമായി പ്രവർത്തിച്ചില്ല. ഞാൻ നിന്നിടത്ത് തന്നെ ഉറച്ചു നിൽക്കും. പക്ഷെ നിങ്ങൾക്കെന്നെ വിശ്വാസം? നന്ദി കെട്ട വർഗം. എന്റെ പ്രതാപ, ഞാൻ നന്ദി കെട്ടവളല്ല. ആ ദൈവലും സ്നേഹത്തിലുമാണ് ഞങ്ങൾ ഇന്ന് ജീവിക്കുന്നത്. ആ സ്നേഹം ഇങ്ങോട്ടും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു. മൃഗങ്ങളെ സ്നേഹിച്ചാൽ അവ നമ്മയും സ്നേഹിക്കും. ഞാനത് പറയില്ല. എന്തുകൊണ്ട് അമ്മയ്ക്ക് പറഞ്ഞുകൂടാ? പറയാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ. അമ്മേ, ഇത് ദൈവം സഹിക്കാത്ത നന്ദി കേടാണ്. ജീവിതം നിശേഷം തകർന്നു പോയ അമ്മയെയും എന്നെയും സഹായിക്കാൻ ഈ ലോകത്ത് ഇദ്ദേഹമല്ലാതെ മറ്റാരും മുന്നോട്ട് വന്നില്ല. കള്ളുകുടിയന്മാരെയും ചട്ടമ്പിമാരെയും പേടിച്ച് ഉറക്കം വിളിച്ച് കഴിഞ്ഞ നമ്മൾ ഇന്ന് സുഖമായി മെത്തയിൽ ഉറങ്ങുന്നു. എന്റെ അമ്മ ഇങ്ങനെ മാറിപ്പോയല്ലോ. എന്റെ മോളെ, നിന്റെ അമ്മ നശിച്ചു പോയവളാണ്. എന്നാലും ദൈവത്തെ മറന്ന് പ്രവർത്തിക്കുന്നവളല്ല. നിങ്ങളാണ് സാക്ഷാൽ നടി. പക്ഷേ എന്റെ ഈ വീട് നാടകവേദിയല്ല. ഞാനത് കാണണമെന്നവനുമല്ല. ദയവിച്ച് ഇത് അഭിനയിക്കരുത്. നെഞ്ചു നേരി നിൽക്കുന്ന ഞാൻ തൊഴുതു പറയുന്നു, ഇത് അഭിനയമല്ല. ഈശ്വര, എന്തൊരു ധർമ്മസങ്കടമാണിത്. മോളെ, ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യമാണിത്. ഞാൻ ഇല്ല, ഞാൻ പറയില്ല, ഞാൻ ആരോടും പറയില്ല, പറയില്ല. ശരി, അമ്മ പറയണ്ട. പക്ഷേ ഈ നിമിഷത്തിൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. തരുവാനിന് ശരണം. എങ്കിലും ഈ ക്ഷണം ഇറങ്ങുന്നതാണ് യോഗ്യത. വരൂ മോളെ. ഞാനത് പറഞ്ഞാൽ ദോഷം സംഭവിക്കുന്നത് നിനക്കായിരിക്കും. സംഭവിച്ചോട്ടെ, ഞാനത് സഹിക്കാൻ തയ്യാറാണ്. എന്നെ നിർബന്ധിക്കരുത്, ഞാനത് പറയില്ല. നിങ്ങൾ ഇനിയും കഷ്ടപ്പെടും, വേദനിക്കും. എങ്കിലിനി അവയൊക്കെ അമ്മ ഒറ്റക്കായിരിക്കും അനുഭവിക്കുന്നത്. അവ പങ്കിടാൻ ഈ മോളില്ല. ഞാൻ സുഖമായി ജീവിക്കുമെന്നല്ല, ഞാൻ ജീവിതമേ അവസാനിപ്പിക്കും. മരിക്കേണ്ടവൻ ഞാനാണ്. ആ സമയവും അടുത്തു. എന്റെ മോളെ, നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇതുവരെ ജീവിച്ചത്. എന്നിട്ട് മകൾക്ക് എന്ത് നേടിക്കൊടുത്തു? അമ്മ എനിക്ക് നേടിത്തന്നു. അമ്മ സ്വന്തമായി സമ്പാദിച്ച ദുഷ്ടരുടെ ഒരു പങ്ക്. ഇവൾക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത നിലയിൽ നിങ്ങൾ ഇവിടെ എത്തിച്ചു. അത് നേരിട്ട് കണ്ടവനാണ് ഞാൻ. നിങ്ങൾ ജീവിക്കണം, പക്ഷെ ഇവൾക്ക് വേണ്ടി ആകണമെന്നില്ല. ഇവളുടെ ഭാവിയെ കുറിച്ച് നിങ്ങളെക്കാൾ പ്രതീക്ഷ ഉൾക്കണ്ഠയും എനിക്കുണ്ട്. അതൊന്നും എനിക്കുണ്ടായിരിക്കും. ഞാൻ എന്തൊക്കെയോ സംശയിച്ചു പോയി, ഭയന്നു പോയി. എന്റെ അറിവ് അത്രയ്ക്കേ ഉള്ളൂ. ഈശോൻ എനിക്ക് മാപ്പ് തരട്ടെ. ഇനി ഞാനത് പറയാം. വേണ്ട, ബുദ്ധിമുട്ടുണ്ട്. ഞാനത് പറയാം. എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞു. മീനയ്ക്ക് ദോഷമൊന്നും വരികയില്ലെന്ന് ബോധ്യമായപ്പോൾ നിങ്ങളിത് പറയാൻ തയ്യാറായി. ഇതൊരു വിലപേശൽ പോലെ ആയി. ഒരു പക്ഷേ ഇത് നിങ്ങളുടെ ശീലമായിരിക്കും. എന്റെ എല്ലാ തെറ്റുകളും ദോഷങ്ങളും സഹിച്ച ആളാണ്. എനിക്ക് മാപ്പ് തരാൻ പറയൂ. എനിക്ക് പറയാനുള്ളത് ദയവായി ഒന്ന് കേൾക്കാൻ പറയൂ.
മനുഷ്യനെ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സാറിന്റെ അമ്മയ്ക്ക് പോലും സാറിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കഷ്ടം. പാവം, അവരൊരു സ്ത്രീയല്ലേ. നേരത്തെ നിങ്ങളെല്ലാം ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ വേദന തോന്നി. ഇപ്പോൾ അത് പറയാതിരിക്കുന്നതിനാണ് എനിക്ക് വേദന. പറഞ്ഞില്ലെങ്കിൽ എന്റെ ചങ്ക് പൊട്ടിപ്പോവും. സാറിനെ ഉപദേശിക്കാൻ വേണ്ടി ഞാൻ വളർന്നിട്ടില്ല. പക്ഷേ അനീതികളോട് സാർ എതിർക്കുമ്പോൾ അറിവില്ലായ്മയോട് ക്ഷമിക്കുകയും വേണം. വേണ്ട സാർ. ചേച്ചി പറയൂ, ഞാനും അദ്ദേഹം കേൾക്കാം. ഞങ്ങൾക്കത് അറിയണമെന്ന് തോന്നിയത് ചേച്ചിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇതുപോലെ ഇടിയും മിന്നലും ഉണ്ടായിരുന്ന ഒരു രാത്രിയിലാണ് അത് സംഭവിച്ചത്. അയ്യോ അയ്യോ, എന്തിനാ പാവത്തിന് ഇങ്ങനെ കൊല്ലാതെ കൊല്ലുന്നു? താരാണോ ചോദിക്കാൻ? താരാണോട്ടെ? ആരാണ്? ഞാനാരുമല്ല. പിന്നെ എന്റെ ഭാര്യയെ തല്ലും ശകാരിക്കും വേണ്ടി കൊല്ലും, തനിക്കിതാണ് അർത്ഥം. എന്താ അർത്ഥം? എങ്കിലും എന്റെ മാനേജരെ, ഞാനും ഒരു മനുഷ്യനല്ലേ, ഇതൊക്കെ കണ്ട് എത്ര കാലം സഹിച്ചിരിക്കും? ആ സഹിക്കണ്ടോ? പോയതിന്റെ മുമ്പിൽ നിന്ന് തോന്നി ഞാൻ പറയാം. നീ എന്ത് നിശ്ചയിച്ചു? പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ എന്നെ മാനേജർ പിരിച്ചുവിട്ടാൽ നാടക കമ്പനി തുറന്ന് സഹകരിക്കുമെന്ന് ഇല്ലേ? അല്ലാതെ എന്ത് ചെയ്യും? ഈ പതുക്കെ മുഴുവനും നാടകത്തിൽ അഭിനയിച്ചു കൊള്ളാം എന്ന് എഗ്രിമെന്റ് എഴുതി കൊടുത്തില്ല. അവളുടെ ഒരു എഗ്രിമെന്റ്? എടി, എനിക്ക് ആ പ്രൊപ്രൈറ്റർ ഒരു പാഠം പഠിപ്പിക്കണം. മതി, നീ നാളെ മുതൽ നാടകത്തിന് പോവാതിരുന്നാൽ അവൻ അവന്റെ കമ്പനി പൂട്ടും. അവൻ കുത്തുപാളിയും ഇട്ട് തെരുവ് തണ്ടെന്ന് എനിക്ക് കാണണം. മതി, ഞാൻ സത്യദോഷം ചെയ്യില്ല. നിന്റെ ഒരു സത്യദോഷം, നിന്റെ ഒരു സത്യദോഷം ഇല്ലടി. രണ്ട് ചാക്കിനും ഒരു ചവിട്ടാറും കൂടി നടന്നവന് ഇന്ന് വീടായി കാറായി, ഇതിലെങ്ങനെയും ഉണ്ടായി. ഞാൻ ഒരുത്തൻ മാനേജായിരുന്നു, അങ്ങനെ തന്നെ അവന് പിടിച്ചു. പിരിച്ചുവിടാതെ അയാൾ എന്ത് ചെയ്യും? സദാ സമയം കൂടി, ഒരിക്കലും സുബോധമില്ല. അങ്ങനെയുള്ള ഒരാളിന് ആര് മാനേജറെ അയച്ചുകൊണ്ടിരിക്കും? എടി, എന്നെ ആരും സദാചാരം പഠിപ്പിക്കണ്ട. ഈ നിമിഷം മുതൽ നിനക്കും അവന്റെ കമ്പനിക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ദിവസം തോറും നാടകം നടത്തുന്ന ഒരു കമ്പനിയിൽ നാളെ മുതൽ വരില്ല എന്ന് പറയുന്നത് തൊഴിലിനോട് ഭക്തിയുള്ള ആർക്കും ചേർന്നതല്ല. ഈ നിമിഷം വരെ അവന്റെ പണം വാങ്ങിച്ചില്ലേ നമ്മൾ ജീവിച്ചത്? നന്ദി കേടിനും ഒരു അതിരുണ്ട്. അപ്പോൾ നീ തുടർന്ന് ഇനി ആ കമ്പനിയിൽ അഭിനയിക്കും? എന്നെ കൊന്നാലും ശരി, ഞാൻ അഭിനയിക്കും. എങ്കിൽ എങ്കിൽ ഇനി നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ലോകത്ത് ജീവിക്കില്ലേ? ജീവിക്കില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയാതിരിക്കും. എല്ലാം ഈശ്വരഹിതം പോലെ വരികയുള്ളൂ എന്ന് വിചാരിച്ച് സമാധാനിച്ച തലേ കൈവച്ച് നിലവിളിച്ചുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല. ഇത് ജീവിതമാണ്, കുറച്ചൊക്കെ ധൈര്യം വേണം. മരിച്ചു.
വിഷം കുടിച്ച് മരിച്ചത്. ഇന്നലെ രാത്രി ഈ ലോകത്തിന് നാം ഒരുമിച്ച് ജീവിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ കൊല്ലും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഏതായാലും സംഭവിക്കാനുള്ള എല്ലാം സംഭവിക്കും. ഇനി അറിഞ്ഞിട്ട് പ്രയോജനം എങ്ങനെ കരയാതിരിക്കും? ഇത്ര പെട്ടെന്ന് എന്നെ വിട്ടു പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. മറ്റു കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാം. ബന്ധുവായ ഒരു സഹോദരിയെ ഉള്ളൂ. ആശാൻ ഉടനെ തന്നെ അവരെ വിവരം അറിയിക്കണം. വിവരം അറിയിക്കേണ്ടതാ, പക്ഷേ വിഷം കഴിച്ച് മരിച്ചതാ. ആ സ്ത്രീ ഇവിടെ വന്ന് മാനേജർക്ക് ആരെങ്കിലും വിഷം കൊടുത്ത് കൊന്നാണെന്ന് പറഞ്ഞാലും അവർ അതൊന്നും പറയാൻ മടിക്കാത്തവരാണ്. സത്യം അതല്ലല്ലോ ആശാനെ. അത് തെളിയിക്കാൻ നമ്മൾ കോടതി വരെ പോകട്ടെ. നമ്മെ സഹായിക്കാൻ ആരുണ്ട്? ആ സ്ത്രീക്കാണെങ്കിൽ പണ്ടേ നമ്മളോട് വിരോധമാണ്. അവർ വിചാരിച്ചാൽ നമ്മളെ കുഴപ്പത്തിലാക്കാൻ കഴിയും. എന്തൊരു തീരാ ദുഃഖമാണ് നീ എനിക്ക് തരുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യാൻ ഒന്നേ ഉള്ളൂ, കഴിയുന്നതും വേഗം ആരും അറിയാതെ ജഡം ദഹിപ്പിക്കാൻ നോക്കണം. അത് വേഗം പിന്നെ പറയുന്നവർ എന്തെങ്കിലും പറഞ്ഞോട്ടെ. ആ ശവർക്ക് മാറ്റൂ. മരിച്ചാണ് സഹോദരിയല്ലേ? അതെ. എന്നിട്ട് മരണ വിവരം നിങ്ങൾ ഈ സ്ത്രീ അറിയിച്ചോ? അറിയിച്ചില്ല. എന്തുകൊണ്ട് അറിയിച്ചില്ല? ഞാൻ പറഞ്ഞില്ലേ ഇവരെല്ലാം കൂടെ എന്റെ ചേട്ടനെ കൊന്നു. ചേട്ടാ, നിങ്ങളിങ്ങനെ ബഹളം വെച്ചുകൊണ്ട് കാര്യമില്ല, അല്പം ക്ഷമിക്കൂ. പ്രേയുടെ ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോവാണ്. ആ കൊണ്ടുപോകൂ. ഈ വീട്ടിൽ നിങ്ങളെ കൂടാതെ വേറെ ആരെല്ലാം ഉണ്ട്? എന്റെ കുഞ്ഞും ശംഖുവാശാനും മാത്രമേ ഉള്ളൂ. ഇയാളാണോ ശംഖുവാശാൻ? അതെ. നെഞ്ചത്തടിക്കുകയോ നിലവിളിക്കുകയോ ഒന്നും ചെയ്യരുത്, സത്യം പറയണം. അദ്ദേഹം വിഷം കഴിച്ചാണ് മരിച്ചത്. എന്റെ സർവസ്വം ഇവളാണ്. ഇവളുടെ തലയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു. ഞാൻ നിരപരാധിയാണ്. അതിന് നീ ഇങ്ങനെ ബഹളം വെക്കേണ്ട കാര്യം? അയാൾ വിഷം കുടിച്ചാണ് മരിച്ചതെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? നിന്റെ അസ്ഥി ഞാൻ വെള്ളമാക്കും. വിഷം കുടിച്ചു എന്നെങ്ങനെ മനസ്സിലായി? ഇന്നലെ കാലത്ത് മാനേജറുടെ മുറിക്കകത്ത് ചെന്നപ്പോ അവിടെ ഒരു വിഷക്കുപ്പി കണ്ടു. നീയാണോ കണ്ടത്? ഇവളാണോ കണ്ടത്? അതല്ല, രണ്ടുപേരും ഒരുമിച്ച് കണ്ടോ? ഞാൻ ആദ്യം കണ്ടു, പിന്നെ അതെടുത്ത് ഇവരെ കാണിച്ചു കൊടുത്തു. എവിടെയാണ് നീ ആ കുപ്പി കണ്ടത്? നിലത്ത്. ഞാൻ ആ മുറി പരിശോധിച്ചപ്പോൾ അത് കണ്ടില്ലല്ലോ. നിന്നോട് ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞാ മതി. എവിടെയാ കുപ്പി? ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് സാർ. എവിടെ? അയാൾ വിഷം കുടിച്ച് ആത്മഹത്യയാണല്ലേ? അതെ അമ്മ. എങ്കിൽ ഈ വിഷക്കുപ്പി ഇങ്ങനെ എടുത്ത് ഒളിച്ചു വെക്കേണ്ട ആവശ്യം? നിന്നോടാണ് ചോദിച്ചത്. വിഷം കുടിച്ച് മരിച്ചതാണെന്ന് പുറത്ത് ആരും അറിയേണ്ടെന്ന് കരുതി. വീട്ടിനകത്ത് ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ വിവരം ഉടനെ പോലീസിൽ അറിയിക്കണം. അറിയിച്ചോ? എന്തുകൊണ്ട്? പോലീസിൽ അറിയിച്ചാൽ കൂടുതൽ കുഴപ്പമുണ്ടാവുമെന്ന് ഭയന്നിട്ടാണ് സാർ. എന്നിട്ട് ഇപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല അല്ലേ? എടി, മറച്ചു വെക്കാൻ ശ്രമിക്കും തോറും തെളിഞ്ഞു വരുന്ന ഒന്നാണ് കൊലപാതകം. കൊലപാതകം? നിർത്ത്. നിന്നെ ഞാൻ സ്റ്റേജിൽ കണ്ടിട്ടുണ്ട്. നിനക്ക് തന്മയത്വമായി അഭിനയിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം, പക്ഷെ അത് പോലീസിനോട് വേണ്ട. അയാൾക്ക് വിഷം കൊടുത്തത് ഇവരല്ലേ? സത്യം പറ. അയ്യോ അല്ല, പിന്നെ നീ ആവണ? അയ്യോ, പരമ സാധുവാണ് സാർ ശംഖുവാശാൻ. ഒരു ഒത്തുകളി. ഇടി, നീ നിന്റെ ഭർത്താവും ലോഹ്യത്തിലല്ലോ കഴിഞ്ഞത്, ആണോ? നിങ്ങൾ തമ്മിൽ മിക്കവാറും ദിവസവും വഴക്കല്ലായിരുന്നു. പൊന്നയമാന്, ഇവർ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ വഴക്ക് കൂടുമ്പോഴെല്ലാം ഞാൻ പറഞ്ഞ് സമാധാനിപ്പിക്കാറുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയും അവർ വഴക്ക് കൂടി. അപ്പോൾ മാനേജർ പറഞ്ഞു ഇനി അവർ ഒരുമിച്ച് ജീവിക്കയില്ലെന്ന്. മതിയാ, നിർത്ത്. ഒരുത്തൻ വിഷം കുടിച്ച് മരിച്ചു,
നിരപരാധികളായ നിങ്ങൾ രണ്ടുപേരും ആ വിഷക്കുപ്പി എടുത്ത് ഒളിച്ചു വെച്ചു. വിവരം പോലീസിൽ പോലും അറിയിച്ചില്ല. ഭയം കൊണ്ട് അയാളുടെ ഏക ബന്ധുവായ സഹോദരിയെ പോലും അറിയിച്ചില്ല. സഹോദരി സങ്കടപ്പെട്ടാലോ രാത്രിയോട് രാത്രി കാത്തിരുന്ന് ശവം ദഹിപ്പിക്കും. ശവം ദഹിപ്പിക്കുന്നതും രഹസ്യമായിരിക്കണമല്ലോ. ഇവരെ അറസ്റ്റ് ചെയ്യും. ഭർത്താവിനെ വിഷം കൊടുത്തു എന്ന കുറ്റത്തിന് നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അയ്യോ സത്യത്തിൽ ഞാൻ കുറ്റക്കാരിയല്ല. ഈശ്വന്റെ സാക്ഷി നിർത്തി പറയുന്നു, അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ്. ഇത്ര ഭയങ്കരമായ കൃത്യം മനസ്സിൽ വിചാരിക്കാൻ പോലും എനിക്ക് ശക്തിയില്ല. എന്റെ പേടി കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും വിവരം ഞാൻ പോലീസിൽ അറിയിച്ചില്ല. പോലീസിനെ വിരങ്ങി വെച്ച് കൊണ്ടുപോകുന്നതും നാട്ടുകാർ കൂടി നിന്ന് പരിഹസിക്കുന്നതും, അയ്യോ ഒരു നിമിഷം കൊണ്ട് ഞാൻ എല്ലാം കണ്ടു. എന്റെ ജീവിതം ആകെ തകർന്നു. എല്ലാം കമലമ്മ പറഞ്ഞത് തന്നെയാണ് സത്യമെന്നിരിക്കട്ടെ, പക്ഷെ അതിനുള്ള തെളിവ് എന്ന് പറഞ്ഞ് അവിടെ നൊഴിഞ്ഞാൽ എന്റെ ജീവിതം തകർന്നു പോകും. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. എന്നെ രക്ഷിച്ചേ പറ്റൂ. തൽക്കാലം ധൈര്യമായിരിക്കും. അതിനുശേഷം പിന്നെ പതിവായി ഇൻസ്പെക്ടറിന്റെ വീട്ടിലേക്ക് വരുമായിരുന്നു. രണ്ടു മൂന്ന് മാസക്കാലം ആ ബന്ധം തുടർന്നു. അപ്പോഴേക്കും അദ്ദേഹത്തിന് സ്ഥലമാറ്റമായി പൊൻകുന്നത്തേക്ക്. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഈ കേസിന്റെ ബലത്തിലായിരിക്കും വക്കീൽ പറഞ്ഞത് ജയിലിലായിരിക്കുമെന്ന്. മീനെ എന്താണ്? ഇല്ല, ഒന്നുമില്ല. പിന്നെ കരയുന്നത്? വീട്ടിൽ ഇനി കയറുകയില്ലെന്ന് അമ്മയോട് പറഞ്ഞു. പറഞ്ഞു? എനിക്കും വാശിയുണ്ടെന്ന് അമ്മ മനസ്സിലാക്കട്ടെ എന്ന് കരുതി പറഞ്ഞതാണ്. ചേട്ടാ സത്യം പറയൂ, ഞങ്ങൾ കാരണമല്ലേ സ്വന്തം അമ്മ പോലും പിണങ്ങിയത്? നല്ലവർ ഈ ലോകത്ത് ഈ കാലത്തും ഉണ്ടല്ലോ. നന്ദി പറയണമെന്ന് വിചാരിക്കുമ്പോൾ എന്റെ നാക്ക് വരണ്ടു പോകുന്നു. എങ്കിലും നമുക്ക് വേണ്ടി സ്വന്തം അമ്മയെയും തറവാടിനെയും ഉപേക്ഷിച്ച നമുക്ക് എന്ത് സംഭവിച്ചാലും സാരമില്ലമ്മേ. നമുക്കിവിടെ നിന്ന് പോകാം. നമ്മെ സഹായിക്കാൻ വന്ന അദ്ദേഹത്തിന് നമുക്ക് വേണ്ടി അദ്ദേഹം പലതും സഹിക്കുന്നുണ്ടാകും. പുറത്ത് പറയുന്നില്ലെന്ന് മാത്രം. സാറിന് എന്നേക്കാൾ ബുദ്ധിയുള്ളതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ഒരൊറ്റ കേസിന്റെ അടിസ്ഥാനത്തിൽ ആ വക്കീലിനെ ഇത്ര ശക്തിയായിട്ട് കമലമ്മയെ പിടികൂടിപ്പെടുത്താൻ സാധിക്കും? പറ്റുകയില്ല. പിന്നെ അവരെ ജയിലിൽ അടയ്ക്കുമെന്ന് പറഞ്ഞതോ? എന്തോ ശക്തിയായ ഒരു ആയുധം ആ വക്കീലിന്റെ കൈവശം ഉണ്ടായിരിക്കും. കറക്റ്റ്. എങ്കിൽ അത് എന്താണെന്ന് കണ്ടുപിടിച്ച് ഒരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇവരുടെ ഭാവി ജീവിതത്തിൽ ഒരു സ്വൈര്യം ഉണ്ടായിരിക്കും. അത് പ്രയാസമുള്ള ഒരു കാര്യമാണല്ലോ ഭാസ്കരപിള്ള. പ്രയാസമുള്ള കാര്യത്തില് ഭാസ്കരപിള്ള ഇന്റർഫിയർ ചെയ്യാറുള്ളു. സാർ ഞാൻ പുകഴ്ത്തി പറയാമെന്ന് വിചാരിക്കണ്ട, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ശ്രമിക്കാം, പക്ഷെ ജയിക്കണം. ജയിക്കുന്ന കാര്യത്തിൽ ഞാൻ ശ്രമിക്കാറുള്ളൂ. എന്റെ നേച്ചർ അതാണ്, ഒരു ഒരു അഡ്വഞ്ചറസ് ആണ്. എന്റെ ഫാദറും അങ്ങനെ ആയിരുന്നു. മനസ്സെന്ന മരതകദ്വീപിൽ മായാജാലത്തിൻ നാട്ടിൽ മലരായി വിടർന്നതു മുള്ളായി മാറും, മധുവായി നുകർന്നതു വിഷമായി മാറും. മനസ്സെന്ന മരതകദ്വീപിൽ മായാജാലത്തിൻ നാട്ടിൽ
വിചിത്ര മനോഹര സന്ധ്യാശില്പികൾ ചിത്രം വരയ്ക്കാറുണ്ടവിടെ ചിത്ര മനോഹര സന്ധ്യാശില്പികൾ ചിത്രം വരയ്ക്കാറുണ്ടവിടെ സ്വപ്ന സുധാകര ശോഭകൾ മായ്ക്കാൻ സ്വപ്ന സുധാകര ശോഭകൾ മായ്ക്കാൻ ദുഃഖത്തിൻ മേഘവുമുണ്ടവിടെ അവർണനീയം അനിർവചനീയം ആ നിഴൽ നാടകലോകം മനസ്സെന്ന മരതകദ്വീപിൽ മായാജാലത്തിൻ നാട്ടിൽ എത്ര കൊഴിഞ്ഞാലും വീണ്ടും വിടരും മിഥ്യാബോധത്തിൻ മാധവങ്ങൾ എത്ര കൊഴിഞ്ഞാലും വീണ്ടും വിടരും മിഥ്യാബോധത്തിൻ മാധവങ്ങൾ ഋതുദേവതമാർ മാറുന്നു നിത്യവും ഋതുദേവതമാർ മാറുന്നു നിത്യവും സത്യത്തിനവിടെന്നും ജയിൽ മാത്രം അവർണനീയം അനിർവചനീയം ആ നിഴൽ നാടകലോകം മനസ്സെന്ന മരതകദ്വീപിൽ മായാജാലത്തിൻ നാട്ടിൽ മലരായി വിടർന്നതു മുള്ളായി മാറും മധുവായി നുകർന്നതു വിഷമായി മാറും മനസ്സെന്ന മരതകദ്വീപിൽ മായാജാലത്തിൻ നാട്ടിൽ മകൻ ഇവിടെ വരുന്നില്ലെന്നും അമ്മയുമായിട്ട് പിണക്കമാണെന്നും ഞാനിപ്പോഴാണ് അറിയുന്നത്. ഞങ്ങൾ കാരണം ഈ നിറഞ്ഞ വീട്ടിൽ ഒരു കുഴപ്പവും ഉണ്ടാവാൻ പാടില്ല. അമ്മേ, ഞങ്ങൾ പ്രസിൽ നിന്നും പോവുകയാണ്. ജീവിതം തകർന്നു പോയ ഞാൻ എവിടെയെങ്കിലും പോയിക്കൊള്ളാം. പക്ഷേ ഞങ്ങൾ കാരണം അമ്മ അമ്മയുടെ മകനെ വെറുക്കരുത്, തെറ്റിദ്ധരിക്കുമരുത്. ഇക്കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. ഞങ്ങൾ ഉടനെ പോയിക്കൊള്ളാം. ഇനി പോയാലെന്ത് വന്നാലെന്ത്, അവൻ നിങ്ങളുടെ വരയിലെ എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചിലപ്പോൾ മാറി താമസിച്ചേക്കും. എന്റെ മകൻ എന്നിൽ നിന്നും അകന്നുപോയി. ഒരിക്കലുമില്ല അമ്മേ, അമ്മേനെ വിശ്വസിക്കണം. അവന്റെ അമ്മയാണ് ഞാൻ. അവൻ പിച്ച വെച്ച് നടന്ന കാലം മുതൽ ആയിരമായിരം കാര്യങ്ങൾ സ്വപ്നം കണ്ടു തുടങ്ങിയവളാണ്. അന്തസ്സും അഭിമാനവുമുള്ള ഒരു തറവാട്ടിൽ നിന്നും വിദ്യാഭ്യാസവും സംസ്കാരവുമുള്ള ഒരു കൊച്ചു പെൺകുട്ടിയെ അവൻ ഈ വീട്ടിൽ കൊണ്ടുവരുമെന്ന് ഞാൻ കരുതി. അമ്മേ, അമ്മ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. ജീവകാരുണ്യം മാത്രമാണ് അമ്മയുടെ മകനെ ഞങ്ങളോട്. ഈശ്വരൻ സത്യം, അമ്മ തെറ്റിദ്ധരിക്കരുത്. ഒരു ധാരണയും എനിക്കില്ല. ആകാശം ഇടിഞ്ഞു വീണാലും അജന്തലായി നിൽക്കുന്നവനാണ് എന്റെ മകൻ. അവൻ വീണുപോയി. അവനെ എടുത്തുയർത്താൻ ഈ വൃത്തിക്ക് ശക്തിയില്ല. എന്റെ പരമേശ്വര, എല്ലാം നീ പറഞ്ഞപോലെ തന്നെ സംഭവിച്ചു. ഇവളും ഇവളുടെ മകളും കൂടി എന്റെ മകനെ അപഹരിച്ചു കളഞ്ഞു പരമേശ്വര. അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ഈ തകർച്ച കണ്ടിട്ടും നീ കാണാതെ മട്ടിൽ കഴിയരുത്.
ഇവർക്ക് ഇപ്പോൾ എന്താണ് ചേച്ചി വേണ്ടത്? നീ തന്നെ അവരോട് ചോദിച്ചു നോക്കൂ. ഇദ്ദേഹം ഒരു വലിയ മനുഷ്യനാണെന്ന് എനിക്കറിയാം. പക്ഷേ അമ്മയുടെ സഹോദരനാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കൂടുതലൊന്നും സംസാരിക്കണ്ട. ഇന്ന് വരെ സംസാരിച്ചിട്ടില്ലല്ലോ. കൂടുതലല്ല, കുറവായിട്ട് പോലും. ചേച്ചി, ഈ സ്ത്രീ എന്റെ മുഖത്ത് നോക്കാം. ഞാനാണ് കായംകുളം കമലമ്മ. എന്നറിയുമോ, നാടക ലോകത്തിലെ ചക്രവർത്തിനിയാക്കാമെന്ന് ഈ തലയിൽ കൈവച്ചാണ് നിങ്ങൾ പറഞ്ഞത്. രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിലും കമലമ്മേ, ഞാനൊരു കവിയാണ്, കലാകാരനാണ് എന്നെല്ലാം എന്റെ പുറകെ നടന്നു പറഞ്ഞ ആ ദിവസങ്ങൾ മറന്നുപോയി. എന്നെ അംഗപ്രത്യേകം മർണിക്കുന്ന എത്രയെത്ര ശ്ലോകങ്ങളാണ് നിങ്ങൾ എനിക്ക് എഴുതി തന്നത്. ഒടുവിൽ സ്വന്തമായിട്ട് എനിക്കൊരു നാടക കമ്പനി ഉണ്ടാക്കി തരാം, എത്ര പണം വേണമെങ്കിലും ചെലവാക്കാം എന്നെല്ലാം നിങ്ങൾ പറഞ്ഞു. അവയെല്ലാം അക്ഷരം പ്രതി ഞാൻ വിശ്വസിച്ചു. ആ വാഗ്ദാനവുമായി 6-7 മാസം കായംകുളത്ത് വന്ന് നിങ്ങൾ എന്റെ വീട്ടിൽ താമസിച്ചില്ലേ? ഇതൊക്കെ സത്യമാണോ പരമേശ്വര? പരമേശ്വരൻ ഇവരെ അറിയുമോ? എനിക്കത് സ്ഥാപിക്കാൻ വേണ്ടി പാടുപെടേണ്ട കാര്യമില്ല. ജീവനുള്ള തെളിവ് എന്റെ കൂടെ ഉണ്ട്. അവൾക്ക് 17 വയസ്സായി. പരമേശ്വര, അമ്മേ, ഞാനിങ്ങനെ സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ഈ നിൽക്കുന്ന മഹാനായ നേതാവിന്റെ മകളാണ് മീന. അങ്ങനെ കമലമ്മയോട് ഗർജിക്കരുത്. നിങ്ങളുടെ പറവാടിത്തം പറച്ചിലിൽ മാത്രമേ ഉള്ളൂ. എന്റെ ജീവിതം വഴിതെറ്റിപ്പോയിരിക്കാം, പക്ഷേ എനിക്ക് നിങ്ങളെക്കാൾ മനുഷ്യത്വമുണ്ട്. എന്റെ മകനെ പ്രസവിച്ചപ്പോൾ പുറമരുന്ന് വാങ്ങാൻ പോലും 4 കാശ് തരാതെ സ്ഥലം വിട്ടു പോയ നിങ്ങളുടെ പിന്നാലെ ആ ചോരക്കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഞാൻ നടന്നില്ല. നിങ്ങൾ ഇന്ന് ചെയ്യിക്കുന്ന കൊടിപിടിപ്പിനും കുത്തിയിപ്പിനും ഞാൻ തയ്യാറായില്ല. നിങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ജയിലിച്ചപ്പോൾ അതിനേക്കാൾ ഒക്കെ എന്റെ മകളെ കൊണ്ട് അച്ഛാ എന്ന് ഞാൻ വിളിപ്പിച്ചില്ല. നിങ്ങൾ ആരും ഭയന്നല്ല. നിങ്ങൾ പേര് പറയാൻ അറയ്ക്കുന്ന എന്റെ സംസ്കാരം അതാണ്. ആ, നിങ്ങളുടെ തൽപ്പേരിന് ഒരിക്കലും കളങ്കമുണ്ടാവരുതെന്ന് കരുതി നിങ്ങളുടെ കുഞ്ഞിന് ഒരു അച്ഛനെ തേടി പിടിച്ചവളാണ് ഞാൻ. ആ മനുഷ്യൻ മുഴുക്കുടിയനായിരുന്നു, എങ്കിലും ഞാൻ അത് സഹിച്ചു. കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ എനിക്കൊരു പുരുഷൻ ആവശ്യമായിരുന്നു. നിങ്ങളെല്ലാം വലിയ ആളുകൾ, ശ്രേഷ്ഠതയുള്ള തറവാട്ടുകാർ. ഇവിടെ പിറക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പൂത്താലിയും പട്ടുടുപ്പും ഉള്ളതുകൊണ്ട് അച്ഛൻ ആരാണെന്ന് ആരും ചോദിക്കില്ല. അമ്മ ഒന്ന് ആലോചിക്കണം. ഞാനന്ന് ഒരു കരിനിഴൽ പോലെ അമ്മയുടെ സഹോദരനെ പിന്തുടർന്ന് ഇവിടെ വന്ന് എന്റെ മകളെ ഈ ഉമർത്തി കിടത്തിയിരുന്നുവെങ്കിൽ നിങ്ങളുടെ എല്ലാം അഭിമാനം എവിടെ പോവുമായിരുന്നു? ആനയും അമ്പാരിയും ഒക്കെ ഉണ്ടായിരുന്ന ഈ തറവാട്ടിൽ ഒരു പൊടി കുഞ്ഞു കിടന്ന് അലറി വിളിച്ച് കരഞ്ഞിരുന്നുവെങ്കിൽ ഈ നാട്ടുകാർ അമ്മയോടൊന്നും ചോദിക്കുമായിരുന്നില്ലേ? അങ്ങനെ അന്ന് ഞാൻ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഈ വീട്ടിൽ എനിക്ക് ധൈര്യമായി കയറാമായിരുന്നു. അത് ഞാൻ ചെയ്തില്ല. അങ്ങനെ ലോകത്ത് വഞ്ചിക്കപ്പെട്ട ഒരു സ്ത്രീയും ചെയ്യാത്ത ത്യാഗമാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് ആ കമലമ്മയുടെ നേർക്ക് നോക്കി അലറുന്നു. ലക്ഷ്യമില്ലാത്ത മനുഷ്യ, അടക്കി വെച്ചിരിക്കുന്ന എന്റെ ദുഃഖം അണപ്പൊട്ടിയാലുണ്ടല്ലോ. അത് നിങ്ങളെല്ലാം ഒന്നോടെ ഒഴുക്കിക്കളയും. സ്ഥാനമാനങ്ങളും അന്തസ്സുമെല്ലാം ആ ഒഴുക്കിൽ മണ്ണടിഞ്ഞു പോവും. ഞാൻ നെഞ്ചിതിരി ശവിച്ചാലുണ്ടല്ലോ, തലമുറകൾ വരെ നശിച്ചു പോവും. അമ്മേ, ഞാൻ പോകുന്നമ്മേ. അമ്മയോടും അമ്മയുടെ മകനോടും ഞങ്ങൾക്ക് ഭക്തിയുണ്ട്, നന്ദിയുണ്ട്. നമസ്കാരം സാർ. എന്താണ് ഹേ? ഞാൻ സാറിനെ കണ്ട് ചില ഡീറ്റെയിൽസ് അറിയാൻ വന്നതാണ്. എന്ത് ഡീറ്റെയിൽസ് ആണോ? സാർ ഇന്ന് ഇത്ര നല്ല മൂഡിലെല്ലാം തോന്നില്ല. മൂഡിലല്ലെങ്കിൽ സാറോട് ഞാൻ സംസാരിക്കുമോ? അന്ന് പ്രസി വന്നപ്പോ പ്രധാന എന്നെ ഇൻസൾട്ട് ചെയ്തില്ലേ? സാർ, അദ്ദേഹം സാറിനെ എന്നല്ല, ആരും ഇൻസൾട്ട് ചെയ്തു. എന്റെ സമയത്തിന് കുറച്ച് വിലയുണ്ട് സാർ. ചുരുക്കി അങ്ങ് പറയാം. ആ ആത്മകഥയില്
ഒന്ന് രണ്ട് അധ്യായം സാറിനെ കുറിച്ച് തന്നെയാണ്. സത്യാസത്യങ്ങൾ അറിയാതെ അത് അപ്പാടെ അച്ചടിക്കരുതല്ലോ. ഏത് ആത്മഹത്യയാണോ ആ കായംകുളം കവലം വരുന്നു എന്ന് പറഞ്ഞല്ലേ അവൾ എഴുതുകയില്ല. എഴുതി തന്നു സാർ. തരാൻ സാധ്യമല്ല ഹേ, സാധ്യമല്ല ഹേ എന്ന് പറഞ്ഞ പണ്ട് പെരുമ്പാവൂർ വെച്ച് സാറും കവലമ്മയും കുറച്ചു മാസം സ്നേഹത്തിലല്ലായിരുന്നു. അവരുടെ ഭർത്താവ് പെരുമ്പാവൂർ വെച്ചല്ലേ മരണപ്പെട്ടത്? ഭർത്താവിന്റെ കൊലക്കുറ്റത്തിൽ നിന്നും അവരെ രക്ഷിച്ചത് സാറല്ലേ? സാറ് എന്നെ പറ്റി എന്ത് ധരിച്ചാലും ശരി, മാന്യ വ്യക്തികളെ ചീത്തയാക്കാൻ ആര് ശ്രമിച്ചാലും ഞാൻ അതിനെതിരാണ്. സംസ്കാരമുള്ളവരെല്ലാം അതിനെതിരായിരിക്കും. എടു, അവരിപ്പോഴും ആ പ്രസിൽ തന്നെ എന്റെ താമസം. പാക്ക് ചെയ്യാൻ മറട്ടെ, ഗോപാലൻ നായർ വന്നേക്കും. എന്തിനാ വീണ്ടും ആ രോഗി വന്നിരിക്കുന്നത്? എന്തോ എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു. പ്രതാപൻ സാറ് നിങ്ങളോട് ചെല്ലാൻ പറഞ്ഞു. വക്കീൽ ഗോപാലൻ നായരോട് ഇതാകാമെന്ന് വിചാരിച്ചു, തുലച്ചു കളഞ്ഞു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നിന്നെ മനസ്സിലാക്കി തരാൻ തന്നെയാണ് എന്റെ വരവ്. എടി, നിന്റെ നശിച്ച ആത്മാവ് ഒരിക്കലും പരസ്യപ്പെടുത്തുകയില്ലെന്ന് എന്നെ അറിയിച്ചിട്ട് ഇപ്പോൾ എന്താണ് ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഇല്ലേ, പെരുമ്പാവൂരിൽ വെച്ച് ഞാനും നീയും സ്നേഹത്തിലായിരുന്നു എന്ന് ഇവരെങ്ങനെ അറിഞ്ഞു? ഭർത്താവിന്റെ കുലക്കുറ്റത്തിൽ നിന്നും നിന്നെ രക്ഷിച്ചത് ഞാനാണെന്ന് നീ ഇവരോട് പറഞ്ഞു? അത് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല. നമ്മൾ തമ്മിൽ എങ്ങനെ പരിചയമെന്ന് പ്രതാപൻ ചോദിച്ചു. പത്രാധിപരുടെ ആവശ്യം അത്. അവരെങ്ങനെ പലരും ചോദിച്ചു. എന്റെ മുഖത്തേക്ക് നോക്ക്. നീ നിന്റെ പഴയ കാമുകന്മാരോട് ഇപ്പോൾ പ്രയോഗിക്കുന്ന പുതിയ അടവുണ്ടല്ലോ, അത് വക്കീൽ ഗോപാലന്മാരോട് വേണ്ട, ആപത്താണ്. ഞാൻ വിചാരിച്ചാൽ നിന്നെ ജയിലിൽ കയറ്റാമെന്നറിയോ? അറിയില്ല. അതിന് ഞാൻ എന്ത് കുറ്റം ചെയ്തു? ഒന്നും ചെയ്തില്ല. ഇല്ല, ശിക്ഷയാണ്. ഈ കണ്ണുനീര് കണ്ട് നിങ്ങളാരും പരിഭ്രമിക്കണ്ട. ഇവളുടെ ഏറ്റവും ശക്തമായ ആയുധമാണ് ഈ കണ്ണുനീർ. കരയാൻ മാത്രം ഇവിടൊന്നും സംഭവിച്ചില്ലല്ലോ. ഇത് അഭിനയമാകടോ? നാടകത്തിന് ആവശ്യമില്ലാതായപ്പോ ഇവൾ ജീവിതത്തിൽ അഭിനയിക്കാൻ തുടങ്ങി. മിസ്റ്റർ പ്രതാപൻ, ഇവളുടെ ഭർത്താവ് മരിച്ച ദിവസം ഇവൾ ഇതിനേക്കാൾ ഭംഗിയായി അഭിനയിച്ചു. രക്ഷിക്കണേന്ന് യാചിച്ചു. ഏത് ഉഗ്രൻ കൊലപ്പുള്ളിയെയും കള്ളനെയും ഒറ്റ നോട്ടം കൊണ്ട് വിറപ്പിച്ചിരുന്ന ഞാൻ പോലും ഇവളുടെ കണ്ണുനീര് കണ്ടപ്പോ അല്പം ചലിച്ചുപോയി. അവളെ ഞാനങ്ങ് വിശ്വസിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് എങ്കിലും ഇന്ന് ഞാൻ ആ ദിവസം വ്യക്തമായി ഓർക്കുന്നു. നാടകവേദിയിൽ വെച്ച് മാത്രമേ ഞാൻ ചിരിക്കാറുള്ളൂ. മുഖത്ത് ചായം പൂശി രംഗത്ത് വന്ന് പാടുന്നതും ചിരിക്കുന്നതുമെല്ലാം ആഹാരത്തിന് വേണ്ടി മാത്രമാണ്. ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എന്നെ വിലങ്ങു വെച്ചാൽ ഞാൻ അതോടെ നശിക്കും. ഇത്ര ഭയങ്കരമായ സത്യം ചെയ്തത് ഞാനാണെന്ന് താൻ വീണ്ടും പറയരുത്. എന്റെ നെഞ്ചേൽപ്പ് നിന്നു പോകും. കേൾക്കാൻ പോലും എനിക്ക് ശക്തിയില്ല സാർ. ചാറും ഈ കാലു പിടിച്ച് ഞാൻ പറയുന്നു, എനിക്കും ഇവർക്കും ഈ ലോകത്ത് ആരുമില്ല സാർ. സാറ് ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളെ രക്ഷിക്കണം സാർ. ഞങ്ങൾക്ക് ആരുമില്ല സാർ. കോടതിക്ക് ആവശ്യം തെളിവുകളാണ് കമലമ്മ. നിരപരാധിയാണെന്ന് പറഞ്ഞ് കരഞ്ഞത് കൊണ്ടൊന്നും അവിടെ ഫലമില്ല. ഞാൻ എങ്ങനെ തെളിയിക്കും? എങ്ങനെയെങ്കിലും തെളിയിക്കണം. മരിച്ചയാൾ കയ്യൊപ്പിട്ട എഴുത്തുകൾ വല്ലതും ഉണ്ടോ? എനിക്ക് എഴുതിയ എഴുത്തുകൾ കാണാം. എന്നാൽ അത് കൊണ്ടുവരൂ. മരിച്ചുപോയ നിങ്ങളുടെ ജ്യേഷ്ഠന്റെയാണോ? അതെ. കയ്യക്ഷരമോ? ഈ കത്ത് അയാളുടെ പോക്കറ്റിൽ നിന്ന് കണ്ടെടുത്താണ്. ആത്മഹത്യ ചെയ്യുകയാണെന്ന് മറ്റാരും അത് ഉത്തരവാദിയില്ലെന്ന് എഴുതിയിരിക്കുന്നു. ഇതാ വായിച്ചു നോക്കൂ. അങ്ങനെ ഞാൻ അവളെ രക്ഷിച്ചു. മിസ്റ്റർ പ്രതാപൻ എല്ലാ തെളിവുകളെയും അവഗണിച്ചുകൊണ്ട്
ആ മരണം ആത്മഹത്യയാണെന്ന് ഞാൻ റെക്കോർഡ് ഉണ്ടാക്കി. അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇവൾ ഇന്നും ജയിലില്ലാത്തത് എന്റെ കഴിയുമായിരുന്നു. നിങ്ങൾ ഇത്ര നന്ദിയില്ലാത്ത സ്ത്രീയാണോ? ഭാസ്കര പിള്ളിയോ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? ഞാൻ ഒരിക്കലും ആരോടും നന്ദികേട് കാണിച്ചിട്ടില്ല, കാണിക്കുകയുമില്ല. ഇല്ലേ എടി, ഇന്ന് നീ എന്നെ പുതിയ ഋഷിയിൽ തരണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഈ രാജ്യത്ത് ഞാൻ വെറും ഒരു നിസ്സാരനല്ല പ്രതാപൻ. ശരിയാണ് സാർ, പക്ഷെ ഞാൻ അന്ന് ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്തു. ആ കത്തുണ്ടല്ലോ, ഇവളുടെ ഭർത്താവ് സ്വയം മരിച്ചതാണെന്നും ആരും അവരെ ഉത്തരവാദിയല്ല എന്നുമുള്ള കത്ത് അത് ഇവളെ കൊണ്ട് തന്നെ ഞാൻ വിവരിച്ചു. ആ ഒരു കത്ത് പോലും ഇപ്പോൾ ഇവളെ ജയിലാക്കാൻ. അന്ന് ഞാൻ ചെറുപ്പമായിരുന്നു, ഞങ്ങൾ തമ്മിൽ അല്പം ഈ രോഹിത്തിലായിരുന്നു. രണ്ടോ മൂന്നോ മാസക്കാലത്തോളം മാത്രം എന്ന് വിചാരിച്ച് ഇവളുടെ മറ്റു കാമുകന്മാരോട് ഇവൾ പടവെട്ടുന്നത് പോലെ എന്റെ നേരെ ചെളിവാരി എറിയാൻ ശ്രമിച്ചാൽ മണിക്കൂറുകൾക്കകം ഇവളെ ഞാൻ ജയിലാക്കാം. വേണ്ട സാർ, അത് ചെയ്യരുത്. നിങ്ങൾക്ക് വീണ്ടും ഈ ഭയങ്കരിയോട് അനുകമ്പ തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് സാർ അങ്ങനെ ചെയ്താൽ സാറിന് ഉപദ്രവം ഉണ്ടാകാമെന്ന് വിചാരിച്ച് പറയുകയാണ്. മിസ്റ്റർ പ്രതാപൻ, ക്രിമിനൽ പ്രൊസീഡിംഗ്സ് നിങ്ങളാരും വക്കീൽ ഗോപാൽ നായരെ പഠിപ്പിക്കാൻ വരരുത്. എന്റെ അറിവില്ലായ്മയായിരിക്കും, ക്ഷമിക്കണം. സാറ് പ്രേരിപ്പിച്ചിട്ടല്ലേ ഇവരെ എഴുത്തരുന്നത്? അതെ, ഞാൻ പ്രേരിപ്പിച്ചു, ഇവളെ കൊണ്ട് എഴുതിച്ചതാ. എന്താ ഇടോ മടയ, അതിന് തെളിവില്ല, തെളിവില്ലടോ. ഞാനിപ്പോ നിങ്ങളോട് അങ്ങനെ പറയുന്നേ ഉള്ളൂ. നിയമപ്രകാരമുള്ള സന്ദർഭം വരുമ്പോ ഞാനത് നിഷേധിക്കും. എന്താ സാർ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ഇവരുടെ ഭർത്താവിനെ കൊന്നത് ഇവരല്ലാന്ന്? അന്ന് വിശ്വസിച്ചു, പക്ഷെ അതിന് ശേഷമുള്ള ഇവളുടെ പെരുമാറ്റവും മറ്റും കണ്ടപ്പോൾ എനിക്ക് ബോധ്യമായി എന്റെ വിശ്വാസം തെറ്റാണെന്ന്. ഇവൾ തന്നെയായിരിക്കും അയാളെ കൊന്നത്. പറയൂ, ആര് കൊന്നു? എനിക്കറിയില്ല, ഞാൻ മറക്കാൻ ശ്രമിച്ച പഴയ കാര്യങ്ങൾ. ഇനിയെങ്കിലും ആ സത്യം ഒന്ന് പറഞ്ഞേക്കൂ. നിങ്ങളല്ലേ കൊന്നത്? പ്രതാപനോട് ഞാൻ കള്ളം പറയില്ല. ഞാനല്ല. ആ കേസ് കൈകാര്യം ചെയ്ത ഇൻസ്പെക്ടർ ദേഹം തന്നെ പറയുന്നല്ലോ നിങ്ങളാണ് കൊല ചെയ്തോന്ന്. അത് സത്യമല്ല. പിന്നെ ഏതാണ് സത്യം? പറയൂ, ആര് കൊന്നു? എനിക്കറിയില്ല, ഞാൻ മറക്കാൻ ശ്രമിച്ച പഴയ കാര്യങ്ങൾ ഇപ്പോൾ കുത്തിപ്പൊക്കി എന്തിനെന്നെ വേദനിപ്പിക്കുന്നു. നിങ്ങളെ വേദനിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് ആർക്കും ഉദ്ദേശമില്ല. നിങ്ങളുടെ ഭർത്താവിനെ കൊന്ന ആരാണെന്ന് ചോദിച്ചു. അറിയില്ലെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു. അങ്ങനെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പലപ്പോഴും പറയാറുണ്ടല്ലോ നിങ്ങളുടെ എല്ലാം ആ നിൽക്കുന്ന നിങ്ങളുടെ മകളാണെന്ന്. ആ കുട്ടിയുടെ തലയിൽ കൈവച്ച് സത്യം ചെയ്ത് പറയാമോ നിങ്ങൾക്കറിയില്ലെന്ന്? എന്താ അങ്ങോട്ട് ഞാൻ നോക്കുന്നത്? സത്യം ചെയ്യൂ. എനിക്കത് സാധ്യമല്ല, എനിക്കത് സാധ്യമല്ല. എന്തുകൊണ്ട് സാധ്യമല്ല? മനസാക്ഷി വിപരീതമായിട്ട് അല്ലോ സത്യം ചെയ്യുന്നത്. ഇവർ സത്യം ചെയ്യില്ല മിസ്റ്റർ പ്രതാപൻ. ഇല്ല, ഇല്ല. ഓടാൻ വരട്ടെ. അങ്ങനെ ഒന്നടങ്ങ് നിങ്ങളെ മഴയിലാക്കി ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്ന ഇതാ നിൽക്കുന്നു നിങ്ങളുടെ മകൻ. ഇവരുടെ തലയിലടിച്ച് നിങ്ങളുടെ മനസ്സിൽ കലങ്ക വല്ല തെളിയിക്കും. ആർക്കൊന്നും നിങ്ങൾ തലയില്ലെങ്കിൽ പിന്നെ സത്യം ചെയ്യാനെന്താ? സത്യം ചെയ്യാമെന്ന് പറയുന്നത് ആ പാവത്തിന് ഉപദ്രവിക്കരുത് സാർ. അവർ നിരപരാധിയാണ്. സത്യം ഞാൻ പറയാം. എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ആപത്തുകളിൽ നിന്നെല്ലാം നമ്മെ രക്ഷിച്ച പ്രതാപ സാറിനോട് പറയുന്നത് കൊണ്ട് ഒരു ദോഷവുമില്ല. പറയൂ. സംഭവ ദിവസം രാത്രി ഇവർ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കിട്ടു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ആശാൻ ശ്രദ്ധിച്ചു. ഈ ലോകത്ത് ഞങ്ങൾ രണ്ടുപേരും ഇനി ഒരുമിച്ച് ജീവിക്കില്ലെന്ന് ഞാനും കേട്ടു. അതിന്റെ അർത്ഥം അദ്ദേഹം എന്നെ കൊല്ലുമെന്നല്ലേ? സദാ കുടിച്ച്
ബോധമില്ലാതെ നടക്കുന്ന ആളാണ്. മനുഷ്യനല്ല മൃഗമാണ്, എന്തും ചെയ്യും. മരിക്കുന്നതിൽ എനിക്ക് വ്യസനമില്ല. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഞാൻ മരിച്ചാൽ എന്റെ കുഞ്ഞിനായുണ്ട്. ആണാണെങ്കിൽ ചുമട് ചുമടെങ്കിലും ജീവിക്കും. പക്ഷേ ഇവ അദ്ദേഹം എന്നെ കൊല്ലുമോ? ഇങ്ങനെ അങ്ങോട്ട് അസൈര്യപ്പെട്ടാലോ? എല്ലാം ഈശ്വരിച്ച പോലെ നടക്കുള്ളൂ എന്ന് വിചാരിച്ച് സമാധാനപ്പെട്ട മനുഷ്യനായാൽ കുറച്ച് ധൈര്യമൊക്കെ വേണം. അമ്മേ, അമ്മേ, ശങ്കുവച്ചനെ പോലീസ് അറസ്റ്റ് ചെയ്തു.
നിന്റെ അമ്മ അവൾ ചെയ്ത ത്യാഗത്തെ സമുദായം മാനിച്ചില്ല. കമലമ്മ മരിച്ചു. ഇതുപോലെ അനേകം നാടകനടികൾ അറിയപ്പെടാതെ മരിക്കുകയാണ്. ഇനി നിന്റെ അമ്മ ഞാനാണ്. ഒരിക്കലും നിന്റെ കണ്ണുകൾ നിറയരുത്.